ഒരു പുഷ്പാഞ്ജലി സേതുമാധവൻ തിരുവാതിര നക്ഷത്രം എവിടെയായിരുന്നു അതേ എടത്തെ എന്നെ കർച്ചീഫ് കളഞ്ഞു പോയി കിട്ടി എന്തോ നടി ഇത് സൈറൻ അടിക്കുന്നത് തീപിടുത്തമുണ്ടായ എത്ര വട്ടം ഞാൻ വിളിച്ചു നോക്കി അതുകൊണ്ട് ഞാൻ നല്ല ബെസ്റ്റ് ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു യഥാർത്ഥ ജീവിതത്തിൽ ഒരു രക്ഷയില്ല ഒരു സ്വപ്നം കണ്ട് ആശ്വസിക്കാന്ന് വെച്ച് അതിന് സമ്മതിക്കും ഏതാണെന്ന് അറിയോ എന്തിനാ പറ മലയാളം ഇത് വൃശ്ചികല്ലേ വൃശ്ചികോ ഇതോ അപ്പൊ ആളീ ലോകത്തിന് പോയി ഇത് മിഥുനം മിഥുനെങ്കിൽ മിഥുന എന്ത് വേണം മിഥുനത്തിലെ തിരുവാതിര ആരുടെ നക്ഷത്ര ഭഗവാനെ നൂറ് കൂട്ടം പണിയുള്ള ദിവസ താങ്ക് യു ഡിയർ എന്നെ വിളിച്ചു നടത്തിയത് തന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ ഒത്തിരി സ്ഥലങ്ങളിൽ പോകാണ്ട് രാവിലെ ഇവിടെ കാണുന്ന കണ്ടാ മേടിക്ക വണ്ടിയുടെ ഏത് വണ്ടി ഏത് വണ്ടിയെന്നോ ആ അതെ ഏത് വണ്ടി തന്നെയാ ചോദിച്ചത് വേനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ ഡീസൽ ടാങ്ക് ഇപ്പൊ മരുഭൂമിയാ ഡീസൽ അടിച്ചില്ലേ ആരടിക്കാൻ എങ്ങനെ അടിക്കാൻ ഇന്നലെ ഡീസൽ അടിക്കാൻ കാശ് ചോദിച്ചപ്പോ പച്ചവെള്ളം ഒഴിച്ച് ഓടിച്ചോളാം മുതലാളി പറഞ്ഞില്ലേ അതുകൊണ്ടാ തൽക്കാലം സഞ്ചരിക്കാൻ ഈ വാടക സൈക്കിൾ എടുത്തോണ്ട് വന്നു ഒരു കാര്യത്തിന് അന്വേഷിക്കുമ്പോ ഒരു മണ്ണാങ്കട്ടം കിട്ടില്ല ഈ സ്ഥലത്തൂടെ പോയ ഒരു ഇടവഴി താണ്ടി അവിടെ എത്താം ഇവിടെയാണ് നമ്മൾ ആദ്യം തഹസിൽദാരെ കൊണ്ടുപോകേണ്ടത് അല്ലല്ല അതൊരു പുഴയാണ് അവിടെ പോയിട്ട് കാര്യമില്ല വില്ലേജ് ഓഫീസർ പോയിട്ട് പിന്നെ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് മനസ്സിലായി പക്ഷേ സാറിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് എനിക്ക് മൂന്ന് ഡെപ്യൂട്ടി തഹസിൽദാരന്മാരെ കൊണ്ട് ഒപ്പിടിക്കണ്ട പറ്റില്ല കനാൽ വെട്ടാനുള്ള സ്ഥലം എടുപ്പിന് തഹസിലാരി ഒരു ദിവസം സാറിന്ന് വരാൻ പറഞ്ഞു എനിക്ക് അത് കിട്ടിയിട്ട് വേണം കെ എഫ് സി പോവാൻ ഓ താനിന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ടേ പോകും സാർ തരാമെങ്കിൽ ഞാൻ കൊണ്ടു ഇല്ല ഒരാഴ്ചത്തേക്ക് നോക്കണ്ട അല്ല പിന്നെ സാർ പ്ലീസ് എടോ നാലെണ്ണം പേരെ നാലെണ്ണം പേരെ ഇയാൾ പിടിച്ച് പുറത്താക്ക് നാലെണ്ണം പേരെ കടന്നു പോടും മല മറിക്കുന്ന കാര്യമൊന്നുമല്ല ഫയൽ എടുക്കുക തുറക്കുക നമ്പർ നോക്കുക സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് തരിക അത്രേ വേണ്ടു പക്ഷെ ചെയ്യില്ലെന്ന് വെച്ചാ എനിക്ക് മുതലാളിയുടെ അത്രയും വിദ്യാഭ്യാസവും ലോകപരിചയമൊന്നുമില്ല എന്നാൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്തഭിപ്രായം ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാ നടുക്കഷ്ണം തിന്നണം മുതലാളി ഇത് നിന്റെ അഭിപ്രായമല്ലല്ലോ ഒരു പഴഞ്ചൊല്ലല്ലേ പക്ഷെ പഴഞ്ചൊല്ലി പതിനൊന്നായിട്ട് അഭിപ്രായം അല്ല ഇവിടെ പറടാ ഈ നാട്ടിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം മുതലാളി അത്ര തന്നെ കൊടുക്കാം പക്ഷെ അതിനുള്ള പണം നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടു തരണം പറ്റോ ഇങ്ങനത്തെ അഭിപ്രായമാണ് കൈവശം ഉള്ളതെങ്കിൽ അത് കൈ തന്നെ വെച്ചാ മതി എന്നിടത്ത് വേണ്ട കേട്ടോ സാർ കേറി വരണം താനായിരുന്ന ഒരു ജോലി എടുക്കാൻ സമ്മതിക്കരുത് എന്നെ നേരം വെളുക്കുമ്പോ കേറി വന്നോളൂ തന്നെ കണ്ട അന്നത്തെ ദിവസം പോക്ക എന്ന് വെച്ചാ കുറെ കാലമായിട്ട് എന്റെ കാര്യം പോക്ക ഈ പഞ്ചായത്തിൽ ഇന്ന് വരെ ഇത്രയും തമാശ പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിട്ടില്ല ആരാണോ തമാശ പറഞ്ഞത് അല്ല സാറിന്റെ പറച്ചിൽ കേട്ടപ്പോ എനിക്ക് ചിരി വന്നു അങ്ങനെ ചിരി വന്നു പോകണ്ട എന്താണോ പ്രശ്നം സാർ ഇൻസ്റ്റലേഷന്റെ പെർമിഷൻ മാത്രമേ ഇനി കിട്ടാനുള്ളൂ രണ്ടോട് ഞാൻ എന്താ പറഞ്ഞത് ആ പറഞ്ഞ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ ഫാക്ടറിയുടെ 100 മീറ്റർ ചുറ്റളവിലുള്ള 11 വീട്ടുകാരുടെ സമ്മതപത്രം വെള്ളത്തിലൂടെ വായുലൂടെ ശബ്ദത്തിലൂടെ ഉണ്ടാവുന്ന എല്ലാ പൊല്യൂഷനും അവർ സഹിച്ചോളാമെന്ന് എഴുതി തന്നിട്ടുണ്ട് സാർ അത് 3 മാസം മുമ്പ് ഞാൻ തന്നു സാർ ഇതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ സാർ ഇത് ഇത് ശരിയായിട്ടോടെ എന്റെ KFC ലോൺ ലോൺ കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും തന്റെ കാര്യം ഇതിൽ ഒപ്പിട്ടുകൊണ്ട് പറയുന്ന ആൾക്കാരെ മുഴുവൻ എനിക്കൊന്ന് കാണാം അവരെ മുഴുവൻ വരിഞ്ഞു കെട്ടി ഒരു ലോറി കയറ്റി ഇവിടെ കൊണ്ടുവരാം അപ്പൊ സാറിന് കാണാമല്ലോ അത് വേണ്ട ഞാനൊരു ഹെലികോപ്റ്റർ ചെന്നിറങ്ങി കണ്ടോളാം ഇളക്കല്ലേ ആളെ ഇളക്കല്ലേ എനിക്ക് സൗകര്യം ഉള്ളപ്പോ ഞാൻ പോയി പരിശോധിക്കും അത് ഈ 100 ആണ്ടിൽ തന്നെ നടക്കുമോ എങ്ങനെ ഇറങ്ങണോ പുറത്ത് ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ തമാശ നമുക്ക് അടുത്ത മാസം നല്ലൊരു ദിവസം നോക്കി പറയാം താൻ ഇറങ്ങിക്കേ ഇറങ്ങണോ പുറത്ത്
എടാ ചങ്ക് പറിച്ച് കാണിച്ചാ അയ്യേ ചെമ്പരത്തി പൂവല്ലേ എന്ന് ചോദിക്കുന്ന വർഗമാണ് ഇത്. മാന്യമായിട്ടൊരു വ്യവസായം ചെയ്ത് ജീവിക്കുന്നവനെ വിശ്വാസമില്ല. രാജ്യദ്രോഹവും കള്ളക്കടത്തും നടത്തുന്നവന് മാലയിട്ട് സ്വീകരണം. ചുമ്മാതല്ല ഈ രാജ്യത്ത് സന്യാസിമാരുടെ എണ്ണം പെരുകുന്നത്. എന്നെ പോലെ വ്യവസായം തുടങ്ങി ജീവിതം മുരടിച്ചു പോയവന്മാരായിരിക്കും ഇവരൊക്കെ. എസ് എസ് എൽ സിക്ക് പഠിക്കുമ്പോ ഞാൻ കുറച്ചു കാലം നെക്സലൈറ്റ് ആയിരുന്നു. ഓഹോ, എക്സ്കർഷന് പോകാൻ കാശ് വെച്ചിട്ട് അമ്മാവൻ തന്നില്ല, നേരെ പോയി നെക്സലൈറ്റ് ആയി. മുതലാളി ചതിച്ചു. ആ പലിശ പീതാംബരം നമ്മളെ കണ്ടെന്നാ തോന്നുന്നത്. ആഞ്ഞു ചവിട്ടിക്കും. അല്ല, ഗുണ്ടയുണ്ട് കൂടെ. ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. എന്റെ പേര് മറന്നില്ലേ? ഇത് ഭയങ്കര സംഭവം തന്നെ. അല്ല ബോബി, നാളെ കാലത്തേനോട് ഉണ്ടാവും. അറിഞ്ഞ അതുവഴി വരാതിരിക്കാനാവും. വരാൻ ചേട്ടനെ കാണാൻ. എന്താ വിശേഷിച്ച്? എന്താ ചേട്ടൻ മറന്നോ, ചേട്ടൻ ഞാൻ കൊറേ രൂപ തരാനുണ്ട്. 20,000 രൂപയും അതിന്റെ പലിശയും. മരം വാങ്ങിക്കാൻ ഷോർട്ടേജ് വന്നപ്പോ 6 മാസം മുമ്പ് ചേട്ടനെ സഹായിച്ച ചേട്ടൻ മറന്നോ? അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട. എന്താന്നോട് തന്റെ വിചാരം? എടോ, ഒരു സ്കൂൾ മാസം പോകാനില്ല. അല്ലേ, അച്ഛൻ ചീത്തപ്പിണ്ടാക്കി നടക്ക. പറഞ്ഞ വാക്കിന് വരുവാണ്. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഇത് റോഡാണ് ചേട്ടാ. നാളെ ഞാൻ ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ ഉടമയാണ്. 3 ദിവസത്തിനകം എന്റെ ലോൺ പാസ്സായി കിട്ടും. അത് കിട്ടിയാൽ ഉടൻ ആദ്യം ഞാൻ തരുന്നത് ചേട്ടന്റെ കാശായിരിക്കും. അന്നും താനൊരു 3 ദിവസത്തിനകം കണക്കാ പറഞ്ഞു. അല്ല, അന്ന് 3 മാസമാ പറഞ്ഞു. അല്ല, 3 ദിവസം. എന്ത് ചെയ്യും? 17, 18, 19, 20 ഇരുപതാം തീയതി കാലത്ത് മുതലും പലിശ എന്റെ വീട്ടിൽ എത്തിയില്ലെങ്കിൽ നോക്ക്, ഇവനെ കൊണ്ട് കക്കുണ്ടി നിർത്തടാ. ഞാനുണ്ട്. ഇത് കുറുപ്പാണ് പറയുന്നത്. ഇത് മനസ്സിൽ വെച്ചോ, നല്ലോണം ഓർമ്മിച്ചോ. എഞ്ചിനീയർ സാറേ, ഇത് ഞാന്, ലൈൻമാൻ KT കുറുപ്പ്. ഇത് മദ്യ, വിദേശ മദ്യ. അന്ന് ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ കുടിച്ചെന്നും പറഞ്ഞ് നീ എന്നെ സസ്പെൻഡ് ചെയ്തു. ഇയാളുടെ ചുരിദാറിട്ടുള്ള ഭാര്യ എന്നോട് മാർക്കറ്റിൽ പോയി മീൻ മേടിക്കാൻ പറഞ്ഞു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അവളോട് പറഞ്ഞു, ആ പണി നീ നിന്റെ തന്നയോട് പറഞ്ഞാൽ മതി. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായി. പോലീസിന് വിളിച്ചവനെ പുറത്താക്കും. പോലീസ് എന്താ നിന്റെ അമ്മായിയപ്പന്റെ കുടുംബക്കാരാ? ഏ ഡോ, താനെ ചീഫ് എഞ്ചിനീയർ അല്ല, ചീപ്പ് എഞ്ചിനീയർ. ചീപ്പ് ചീപ്പ് എന്ന് പറഞ്ഞാൽ അല്പൻ. ആ പോയവനുണ്ടല്ലോ, അവന്റെ അന്ത്യം ഉണ്ടല്ലോ. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, മരണായിരിക്കും. ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനിയുടെ ഓണർ സേതുമാധവൻ ഇന്നും വന്നിട്ടുണ്ട് സാർ. വരാൻ പറയും. ഓ, ശരി ശരി. തന്റെ കാര്യം നടക്കില്ല. അയ്യോ, വന്നു കയറിയോണ്ട് അങ്ങനെ പറയരുത് സാർ. ഇന്നെന്റെ പുറന്നാളാണ്. അതുകൊണ്ട് അല്പമെങ്കിലും പോസിറ്റീവായ ഒരു ആൻസർ സാറിന്ന് പറയണമെന്ന് അപേക്ഷയുണ്ട്. നിയറസ്റ്റ് ട്രാൻസ്ഫോർമറിന്റെ കപ്പാസിറ്റി 20 KV ആണ്. തർത്തി എഫ്പി അല്ലേ എനിക്ക് ആവശ്യം. നടപ്പില്ല, പുതിയ ട്രാൻസ്ഫോർമർ ഇൻസ്റ്റാൾ ചെയ്തേ പറ്റൂ. അപ്പോ ഞാൻ സ്വന്തമായിട്ട് ട്രാൻസ്ഫോർമറിന് കാശ് മുടക്കണം? ആ വേണം, 1 ലക്ഷം രൂപയെങ്കിലും ചെലവാകും. എന്റെ ഭഗവതി. ആ എങ്കിൽ ചെല്ലേ, പണം ശരിയാകാൻ പോവാ. ഇല്ല സാർ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ എന്നെ ഇനി ഈ ഭാഗത്ത് കാണൂല. എടോ, താൻ ഈ ഓഫീസിൽ കയറിറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇതുവരെ തന്റെ കാര്യമല്ലാതെ ഞങ്ങളുടെ കാര്യം വല്ലതും താൻ അന്വേഷിച്ചു? മനസ്സിലായില്ല. മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കാ താൻ. എടോ, ഒരു പാലം പണിതാലേ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ കഴിയണം. അതിനിവിടെ പാലമൊന്നും കാണാനില്ലല്ലോ. 1 ലക്ഷം രൂപയെന്ന് കേട്ടപ്പോ താൻ ഞെട്ടി. എന്നാ ഞെട്ടാത്ത 1 ലക്ഷത്തിന്റെ കാര്യം ഞാൻ പറയട്ടെ. അതേത് ലക്ഷാ സാർ? ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്. 1 ലക്ഷത്തിന്റെ പോളിസി. താൻ ചത്ത ഡിവിഡൻഡും ബോണസും എല്ലാം ചേർത്ത് 1,75,000 രൂപ തന്റെ കുടുംബത്തിന് കിട്ടും. എന്റെ ഭാര്യയ്ക്ക് LIC ഏജൻസി ഉണ്ട്. താൻ 1 ലക്ഷത്തിന്റെ പോളിസി എടുത്തേക്ക്. ട്രാൻസ്ഫോർമറിന്റെ കാര്യം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. പോളിസിയും പ്രീമിയം എല്ലാം 10,000 പോളിസി എടുക്കാം സാർ. ഇറങ്ങി പോടും. ഒരുമാതിരി ഊപ്പ വ്യവസായി.
ഒരു ലക്ഷത്തിന്റെ കാര്യം ആരെങ്കിലും ഇങ്ങോട്ട് വന്നാ മതി. എന്താ എടുക്കാ സാർ? ഇന്നലെ വന്നിട്ട് ഇതുവരെ പോയില്ലേ? ഇല്ല പോയില്ല, ഇവിടെ കിടന്നു. എന്റെ അമ്മായിയമ്മയുടെ വീടാണല്ലോ ഇത്. എന്തായി ചത്താൽ? ഒന്നേ മുക്കാൽ ലക്ഷം രൂപ കിട്ടും. ആര് ചത്താൽ? ഞാൻ ചത്താൽ. ഇൻഷുറൻസിന്റെ പോളിസി എടുത്താലേ ട്രാൻസ്ഫോമറിന് കയ്യിൽ നിന്ന് കാശ് മുടക്കണ്ടാണ്. അതുകൊള്ളാം. അപ്പൊ പോളിസി എടുത്തിട്ട് മുതലാളി ആത്മഹത്യ ചെയ്താ മതി. ദുർമരണത്തിന് കാശ് കിട്ടത്തില്ല. അല്ലെങ്കിൽ നിന്റെ പേര് പോളിസി എടുത്തിട്ട് നിന്നെ തല്ലിക്കൊന്നാലൊന്ന് സത്യമായിട്ട് ഞാൻ ആലോചിച്ചാ. നാളെ പ്രീമിയം അടയ്ക്കണം. ഇതിന്റെ ഇടയിൽ അതിന് കാശ് എവിടെ? നീ ഇതുകൊണ്ട് പണയം വെച്ചിട്ട് കിട്ടുന്ന എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചോണ്ട് വാ, നമ്മുടെ എവിടെയെങ്കിലും കാണും. വന്നല്ലേ? ആ വിടുവിട്. ഇത് അമ്മയ്ക്ക് ബലരാമൻ ചേട്ടൻ ബോംബെന്ന് അയച്ച കത്താ. അപ്പൊ എനിക്കോ? നിനക്കില്ല. നാളെ മുതൽ നിന്റെ കത്തു അന്വേഷിച്ച് പോസ്റ്റ് ഓഫീസിന്റെ നടയിൽ നിൽക്കാനേ വേറെ ആളെ അന്വേഷിക്കണം. കുതിരയ്ക്ക് കൊമ്പ് മുളയ്ക്കുമ്പോഴാവും നിന്റെ സേതുവായിട്ട് നിനക്ക് കത്തയക്കുന്നത്. നീ ശരിക്കും നോക്കിയോ ശ്യാമേ, ആഴ്ചയിൽ രണ്ടു മൂന്ന് കത്ത് വിധം നീ അങ്ങോട്ട് കാച്ചു വിടുന്നുണ്ടല്ലോ. പക്ഷെ അയാളോ നിനക്കൊരു കത്തയച്ചിട്ട് മാസം മൂന്നായില്ലേ. കാര്യമായിട്ട് എന്തെങ്കിലും തിരക്കിപ്പെട്ടതാവും, അല്ലെങ്കിൽ എഴുതിയനെ. എന്ത് സംശയം? അയാളെ നിന്നെ വിട്ട് ടൗണിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു പരിഷ്കാര പെണ്ണുമായി പ്രേമം തുടങ്ങി കാണുന്നാ. നിന്നെ തഴഞ്ഞതാ. പിന്നെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ ഞങ്ങളുടെ സ്നേഹം. സേതുട്ടന്റെ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ ലോകത്ത് സേതുട്ട മാത്രം. നിന്റെ ഈ വെട്ടിത്തരം കേൾക്കാൻ ഞാനില്ല. അമ്മ തിരക്കുന്നുണ്ടാവും, വൈകുന്നേരം കാണാം. ശ്യാമേ, എന്തായടാ അതിന്റെ കാര്യങ്ങളൊക്കെ? കൈകാര്യം തീരുന്നതിന് മുമ്പെങ്കിലും നിന്റെ ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങുമോ? ഒന്നും വിചാരിച്ച സ്പീഡിൽ നടക്കുന്നില്ല അച്ഛാ. വ്യവസായം തുടങ്ങാൻ എല്ലാ സഹായവും നൽകുമെന്ന് സർക്കാർ. അതെല്ലാം മുടക്കുമെന്ന് കുറെ ഉദ്യോഗസ്ഥന്മാർ. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. 16000. ഓ അത് പോയി. ഇനി 7312. കുഞ്ഞെ, രൂപയുണ്ടെങ്കിൽ ഒരു 10 രൂപ അതാവുഞ്ഞെ. ഒന്നാം തീയതി ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. ഒന്നും പിടിച്ചിട്ട് കാര്യമില്ല പൊന്നമ്മച്ചി. നാളെ മറ്റന്നാളെ തരാം. ഇന്നെന്താ പോകാൻ താമസിച്ചത്? കൂട്ടുകുടുംബത്തിൽ കിടന്ന് പണിയെടുത്താ നേരത്തിനും കാലത്തിനും വീട്ടിൽ പനി ഒക്കുവോ? അതും പോയി. എന്റെ ഭഗവാനെ. 7300. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ദേ ചമ്മനു. അമ്മേ, ദേ അച്ചമ്മനു. വാഴപ്പഴം വാങ്ങിച്ചു. എല്ലാ വാഴക്കേം വാങ്ങിച്ചു. നീ ഇങ്ങനെ വിളിച്ചു കൂവാതെ വായും പൊളിച്ചെല്ലാം ഇനി പോരും. അച്ഛാ അലു കൊണ്ടുവന്നോ? ഓ നാ. നിങ്ങൾ ഇങ്ങനെ സീറ്റ് കൊടുത്തു കൊടുത്ത ചെറുക്കൻ ഇങ്ങനെ വീപ്പക്കുറ്റി പോലെ ആയത്. എനിക്ക് അലുവ. പോട, മോൻ അകത്തോണ്ട് വെച്ച് തിന്നെ, ഇല്ലേ കൊതി കിട്ടും. അമ്മേ അമ്മേ. ആ മോൻ എന്താ വേണ്ടേ? കഞ്ഞിയോ ചോറോ? എനിക്ക് അലുവ മതി. അലുവേ? ഇപ്പൊ എവിടുന്ന് കിട്ടി ഈ പൂതി? അപ്പത്തെ ചിറ്റമ്മ കൊണ്ടുവന്നല്ലോ. ചോദിച്ചപ്പോ പോടാ പറഞ്ഞു. എനിക്ക് അലുവ വേണം. സേതു, നീ ഇത് കണ്ടോ? കുട്ടികളെ അതും കാണിച്ച് വെറുതെ കൊതിപ്പിക്കുക. എനിക്ക് അലുവ വേണം. ഒന്നിൽ ഇതൊന്നും മേടിച്ചോണ്ട് വരാതിരിക്ക, അല്ലെ ഇവർക്കൂടെ കുറച്ച് കൊടുക്ക. കുട്ടികളല്ലേ, ഞാൻ ഈ രാത്രി എവിടെ പോയി അലുവ ഉണ്ടാക്കാനാ? എനിക്ക് അലുവ വേണം. മോനെ, ചെറിയ അലുവ പോലത്തെ ഒരു സാധനം തന്നാ മതിയോ? അടുക്കളയെ കൊണ്ടുപോയി ചേച്ചിന്റെ വായി കുറച്ച് ഉലുവ എടുത്തിട്ടോട്. സേതു, നിനക്ക് നിന്റെ ചേട്ടന്റെ കുട്ടികളെ ഇഷ്ടമല്ലാണ്ടെ പൊന്നു ചേച്ചി? ഞാൻ കോമഡി പറഞ്ഞു. ശരിയാവൂല, ഞാൻ അപ്പുറത്തോട്ടെങ്ങാനും പോവാ. എന്താടി ഇവിടെ വെട്ടോ വെളിച്ചൊന്നുമില്ലേ? എല്ലാവരും ചത്ത. തണ്ണിവണ്ടി എത്തിയോ? തണ്ണിവണ്ടി നിന്റെ തന്ത. എന്റെ പിള്ളേരെ എവിടെ ഉറങ്ങിയ? വയറ് നിറച്ച അലുവ കഴിച്ച ക്ഷീണം കൊണ്ടേ കുട്ടികൾ ഉറങ്ങിപ്പോയി. നീ എന്താണ് അവിടെ എവിടെയും തൊടാതെ സംസാരിക്കണേ? നീ എന്താണ് കുടിച്ചോ? അവിടെ എവിടെയും തൊടാണ്ട് നിൽക്കുന്ന നിങ്ങളാ. എങ്ങനെ പറയാതിരിക്കും? കുട്ടികൾ ഒരേ അലുവ ചോദിച്ചെന്ന് പറഞ്ഞ് നിങ്ങളുടെ അളിയനും പെങ്ങളും ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. എന്തു പറഞ്ഞു? ചെന്ന് ചോദിച്ചു നോക്ക്. ചേട്ടാ,
പെങ്ങളെ കെട്ടിയില്ലെങ്കിലേ സ്വന്തം വീട്ടിൽ പോയി താമസിക്കുക. കള്ള മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ പോവാണ്, നീ വിട്. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. അളിയനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിനെ ചൊല്ലി ഞാൻ പ്രതികാരം ചെയ്യരുതെന്നായിരിക്കും. അല്ല, ഞാൻ കുടുംബകലഹം ഉണ്ടാക്കരുതെന്നായിരിക്കും. അല്ല അളിയൻ, ദയവു ചെയ്ത് ഇനി ഈ വീട്ടിൽ അൽവ വാങ്ങിച്ചോട്ട് വരരുത്. ഈ വഴിക്ക് ഓർമ്മയുണ്ട. ആരോ വാതിലി തട്ടുന്നു, ചെന്ന് നോക്കി. ചേച്ചി പോയ, എനിക്ക് അടുപ്പിൽ തീ കൂട്ടണം. എന്റെ കൈ കണ്ടില്ലേ നീ? ചെന്ന് നോക്കടി. ഇത്തവണത്തെ കൃഷിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തരക്കേടില്ല എന്ന് വലിയേട്ടൻ പറയുന്ന കേട്ടു. എത്ര പറ കിട്ടും? ആ കണക്കൊന്നും എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ രാസവളത്തിനൊക്കെ എന്താ വില അല്ലേ? ഏട്ടനും എടുത്തി മോനെയും കൊണ്ട് സ്കൂളിൽ പോയിരിക്കാം. ഇന്ന് പേരന്റ്സ് ഡേയാ. അത് ശരി, കഷ്ടായിപ്പോയല്ലേ. ഇവിടുത്തെ സിന്ധി പശുവിന് ഇപ്പൊ എത്ര ലിറ്റർ പാല് കിട്ടും? അത് ചത്തിട്ട് ഒരു വർഷം കഴിഞ്ഞല്ലോ. ഒരു വർഷം മുമ്പ് പശു ചത്തുപോയല്ലേ. നീ ചെന്ന് ചായക്ക് ഇത്തിരി വെള്ളം വെച്ചേ. വേണ്ട, ചായ വേണ്ട. വേണം, ചായ വേണം. ചെല്ലേ. അവളോട് കൃഷിയെ പറ്റിയും പശുവിനെ പറ്റിയും സംസാരിക്കാനാണോ ചെയ്തോട്ടം വന്നേ? അല്ല, അവള് തെറ്റിദ്ധരിച്ചാലോ? അവക്കെല്ലാം അറിയാം. ഞാൻ എത്ര കത്തുകൾ അയച്ചു, ഒരു മറുപടിയെങ്കിലും. അതല്ലേ ഞാൻ നേരിട്ട് വന്നത്. ആറുമാസത്തിന് ശേഷം എല്ലാ കാര്യങ്ങളും ചെയ്തോട്ടെ എന്നറിയാലോ. ഇന്ന് വരും, നാളെ വരുമെന്നും പ്രതീക്ഷിച്ച് ഞാൻ തളർന്നു. നേരാമണ്ണം വല്ലതും കഴിക്കാൻ തന്നെ എനിക്ക് മനസ്സില്ലാതായി. ഉറക്കം പോലുമില്ല. ഇങ്ങനെയാണേലും ഞാൻ ഇനി അധികം നാൾ ജീവിക്കില്ല സേതോട്ട. ഈ കരച്ചില് കാണാനാണോ സുലു ഞാൻ ഇവിടെ വരെ വന്നത്? ഈ നാട്ടിലായിരുന്നപ്പോ ഒന്നുമില്ലെങ്കിലും സേതോട്ടനെ എന്നും കാണാനെങ്കിലും കഴിഞ്ഞിരുന്നു. ഞാൻ ഈ ബിസ്ക്കറ്റ് ഫാക്ടറിയുടെ തിരക്കിൽ കൊറേ നാളായത് കേൾക്കുന്നു. ഇപ്പൊ അല്ലേ ശരിയെ, പുതിയ ഗവൺമെന്റ് വന്നേ പിന്നെ വ്യവസായങ്ങൾ തുടങ്ങാൻ എത്ര എളുപ്പാന്നറിയാം. സർക്കാരാണെങ്കിൽ ഭയങ്കര പ്രോത്സാഹനവും. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടങ്ങ് പോ, പിന്നെ ആളിനെ കാണുകയില്ല. ഇനി അങ്ങനെ ഒന്നാവില്ല. മോഹം ഒന്ന് പ്രശ്നമാക്കി. ഞാൻ നോക്കട്ടെ. പശുവിനടിച്ചുവിട്ടത് അകത്ത് ഭയങ്കര എലിശല്യം. കൊയ്ത്ത് കഴിഞ്ഞോണ്ടാവും. ഞാൻ അതിനെ ഇങ്ങനെ തല്ലി. ഞാൻ വന്നിട്ട് 5 സെക്കൻഡാവും. വിളവ് എങ്ങനെ ഉണ്ട് ചേട്ടാ? വിളവ് ഇച്ചിരി കൂടുതലാ. വാ വാ, ഞാൻ വരട്ടാ. എന്റെ കത്ത് കിട്ടിയില്ലേ? എന്താ അതിന്റെ ഉദ്ദേശം? നിന്റെ അച്ഛൻ കുറുപ്പ് മാഷ് എന്നെയും സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങേരോട് അന്ന് എല്ലാവർക്കും വലിയ ബഹുമാനവുമായിരുന്നു. സ്വന്തം നാടും വീടും വിട്ട് എന്നെങ്ങേര് ഭാര്യ വീട്ടിൽ താമസം തുടങ്ങിയോ അന്ന് മുതൽ അങ്ങേർക്ക് തലയ്ക്ക് നല്ല സുഖമില്ല. നാണവും മാനവും കെട്ട് ഞാൻ പലവട്ടം അങ്ങേരുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ടുണ്ട്. സുലുവിന് വയസ്സ് ഏറി വരികയാണ്. നിങ്ങളുടെ മോനോട് പറഞ്ഞ് അവിടെ കല്യാണം നടത്തണമെന്ന് ഞാൻ പല പ്രാവശ്യം അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അങ്ങേര് പറയുക, നീ എന്തോ ബിസ്ക്കറ്റോ റൊട്ടിയോ മറ്റോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. കാലം കുറെ ആയാലൂടാ ഇതുവരെ ഒന്നും ഉണ്ടാക്കി തീർന്നില്ലേ? കല്യാണപ്രായം കഴിഞ്ഞൊരു പെണ്ണിന് ഇന്ന് കെട്ടും നാളെ കെട്ടും എന്ന് പറഞ്ഞിങ്ങനെ നിർത്തിക്കൊണ്ടു പോവാനാവില്ല. എന്റെ സ്വന്തം കാലിലൊന്ന് നിന്നിട്ട്. അപ്പൊ ഈ രണ്ടും നിന്റെ കാലല്ലേ? അങ്ങനല്ല. നിന്റെ ഈ ഉരുണ്ടുകളി എന്നോട് വേണ്ട. നീ നിന്നാലും കൊള്ളാം, ഇരുന്നാലും കൊള്ളാം, എനിക്ക് രണ്ടിലൊന്നും അറിയണം. ഈ പെങ്കൊച്ചിനെ കെട്ടാൻ നിനക്ക് താല്പര്യമുണ്ടോ, അതോ കൂടെ കൂടെ ഇങ്ങനെ ഒന്ന് ശൃംഗരിച്ചു പോവാനാണോ ഉദ്ദേശം? ചേട്ടാ, എന്റെ ബിസ്ക്കറ്റ് ഫാക്ടറി ഒന്ന് ഓടിത്തുടങ്ങണം. ആശയുടെ കല്യാണം ഒന്ന് കഴിയണം. അത് കഴിയുമ്പോ നീ പറയും നിന്റെ തന്തയുടെ 16 അടിയന്തരം കഴിയട്ടെ. ചേട്ടാ, ഞാൻ പറയുന്ന എന്റെ പ്രശ്നങ്ങളാ.
നീ പറഞ്ഞ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടാൻ എനിക്ക് തോന്നുന്നു ചുരുക്കം 30 വർഷമെങ്കിലും ആവുമെന്നാ. അപ്പൊ പിന്നെ എന്റെ പ്രേതം വരെ നിന്റെ കല്യാണം നടത്താൻ. ചേട്ടാ കാര്യം പറയുമ്പോ തമാശയായിട്ട് കണ്ടരുത്. നീ ആരെയാടാ കാര്യം പറഞ്ഞ് പഠിപ്പിക്കുന്നത്? തന്തയിടം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടാ ആ പാവപ്പെട്ടിനെ മോഹിപ്പിച്ചത്? ലോകത്താരെങ്കിലും ബിസ്ക്കറ്റിന് ദാക്ഷായണി പേരിട കൂടാ. നിന്റെ ആ കിളവിത്തലയുടെ പേരിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ കുണം പിടിക്കരുത്. മര്യാദയ്ക്ക് സംസാരിക്കണം. അമ്മയെ പറ്റി ആവശ്യമില്ലാത്ത കാര്യം പറയണ്ട. എങ്ങനെ എങ്ങനെ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ വിരട്ടുന്നു? ഇറങ്ങടാ ഇവിടുന്ന്. നിന്നെ പോലെ നട്ടിലില്ലാത്ത ഒരുത്തിനെ എന്റെ പെങ്ങക്ക് വേണ്ടടാ. കയറി പൊടിയകത്ത് ഒന്നുകളിക്കാത്ത. എനിക്കിപ്പോഴാ മനസ്സിലായത് നീ വേറെ ചില ഉദ്ദേശത്തോടു കൂടെ അവിടെ വരുന്നെന്ന്. മേലിൽ നാട്ടിക്കാലം കുത്തിപ്പോരുത്. നാടേ നിങ്ങളുടെ കുടുംബ സ്വത്തൊന്നും അല്ലല്ല. അല്ല പക്ഷെ ഈ വീട് എന്റെ കുടുംബ സ്വത്താ. ഇനി ഇതിനകത്ത് കയറിയാൽ നിന്റെ കാലി ഞാൻ തല്ലി ഓടിക്കും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നടന്ന് ഒച്ച വയ്ക്കുന്നേ? മിണ്ടിപ്പോരുത്. എന്റെ പെങ്ങളെ കെട്ടാൻ വേറെ ആളുകളെ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. അയ്യോ സംസാരിക്കുകയോ ചെയ്താൽ ഒന്ന് കുഴിച്ചു മുടിഞ്ഞ എല്ലാത്തിനെ അകത്ത്. കുടുംബത്തിന് ശക്തിക്ഷയം ഉണ്ടായിട്ടുണ്ടാവാം. എന്നാലും മുരുക്കം വീട്ടുകാർ മാനം വിറ്റ് ജീവിച്ചിട്ടില്ലടാ. മനുഷ്യന് വഴിക്കൂടെ നടക്കാൻ മേലുണ്ടായല്ലോ. കുടിക്കുക, തല്ലും പിടി ഉണ്ടാക്കുക. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? ഒക്കെ എന്റെ യോഗ അമ്മാവ. ആയിരക്കണക്കിന് കുട്ടികൾക്ക് സാരോപദേശം നൽകിയ ആളാത്രേ. സ്വന്തം മകന് സൽബുദ്ധി പറഞ്ഞു കൊടുക്കാൻ മാത്രം പറ്റിയില്ല. ഇനി നിന്നെ പറ്റി ഇങ്ങനെ വന്നതും കേട്ടാൽ അടിച്ച് നിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഓടിക്കും. എങ്കി അമ്മാവന്റെ മുട്ട് ഞാൻ ഓടിക്കും. എന്തായി പറയണേ? വന്നു വന്ന് മൂത്തവരെയും തിരിച്ചറിയണ്ട. ഞാൻ പറഞ്ഞില്ലേ മോളെ, അവന്റെ സമനില തെറ്റിയിരിക്കുക. പാവം, ജോലി പോയ പിന്നെ ഇത്രയും വഷളായ. അമ്മാവും പറഞ്ഞ സേതു കേക്കും. തൽക്കാലം ചേട്ടനെ അവന്റെ കമ്പനി പിടിച്ചിരുത്തിയ മതിയായിരുന്നു. ചായ കുടിക്ക്. എന്റെ ഷർട്ട് തേച്ചില്ലേ? തേച്ചു. മോനെപ്പോന്നു? കുറച്ചു നേരായി. സേതു, മരുമക്കത്തായൊക്കെ പോയെങ്കിലും അമ്മാവൻ ഇപ്പോഴും അമ്മാവൻ തന്നെയാണ്. അതുകൊണ്ട് മറുത്തൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഈ തലതിരിഞ്ഞവനെ നീ നിന്റെ കമ്പനി കൊണ്ടുവന്ന് നിർത്തണം. ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയണേ കൊണ്ട് അനുസരിച്ചാ മതി. മാസം തികയുമ്പോ എന്തെങ്കിലും ഒന്നൊരു ശമ്പളമായിട്ട് കൊടുത്തേക്കണം, അത് മതി. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നോക്കിയും കണ്ടും നിന്നാൽ നിനക്ക് കൊള്ളാം. മുതലാളിക്കൊരു കത്തുണ്ട്. അഡ്രസ് എഴുതിയ കൈപ്പട കണ്ടിട്ട് മറ്റേ കത്താണെന്ന് തോന്നുന്നു. ഏത്? മറ്റേ കത്ത്. നീ വന്നേ, നീ വരാൻ. നീ എന്താ താടാ ആളുകളുടെ മുമ്പിൽ വെച്ച് മോന്ത കൊണ്ട് ഡാൻസ് കാണിക്കുന്നത്? ഇത് മറ്റേ കത്താണോ മറച്ച കത്താണോ ഞാൻ തീരുമാനിച്ചോളാം. ഉള്ളിൽ സ്വാതന്ത്ര്യം എടുക്കണ്ട കേട്ടോ. പ്രിയപ്പെട്ട സേതുട്ട, ചേട്ടനുമായി വഴക്കിട്ട് സേതുട്ടൻ അങ്ങ് പോയി. എന്റെ സ്ഥിതി എന്തായിരിക്കും സേതുട്ടൻ ആലോചിച്ചോ. ഒരാശ്വാസവാക്കെങ്കിലും പറയണമെന്ന് തോന്നിയില്ലല്ലോ. ഞാൻ ഉരുകി ഉരുകി ചത്തുപോട്ടെന്നാണ്. ചേട്ടൻ എനിക്ക് വേറെ കല്യാണം ആലോചിക്കുകയാണ്. ഒന്ന് വേഗം വരൂ എന്റെ സേതുട്ട. ഇനി സേതുട്ടൻ വരുന്നതും പ്രതീക്ഷിച്ച് ഞാൻ ഇന്ന് നമ്മുടെ ആ പഴയ പടിയുടിയുടെ വാഴത്തോപ്പിൽ കാത്തു നിൽക്കും. ആരാ മുഖേരി മുഖേരി മുഖേരി? ഇറങ്ങേണ്ടവരൊക്കെ പോയേ മുഖേരി. എന്താ ഇറങ്ങുന്നില്ലേ? വേണ്ട വേണ്ട, ഞാനൊരു 50 അടി അപ്പുറത്ത് ഇറങ്ങിക്കോളാം. ഇനി പരുത്തിക്കോട്ടെ വണ്ടി നിർത്തു. ഇറങ്ങണം ഇറങ്ങണം. ഞാൻ വേറെ ടിക്കറ്റ് എടുത്തോളാം. 50 അടിക്കോട്ട് വേറെ ടിക്കറ്റ് ഒന്നുമില്ല. ഇറങ്ങണം. ഞാൻ പരുത്തിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തോളാം. ഒരു ഹോട്ടലിൽ ഇറങ്ങും, താനിവിടെ ഇറങ്ങിയാ മതി. ഇറങ്ങണല്ലേ പറഞ്ഞു. ഞാൻ പരുത്തിക്കോട്ടേക്ക് ഒന്നും പറയണ്ട, ഇവിടെ ഇറങ്ങി താനും കൂടെ നടന്നു പോകും. രാവിലെ മനുഷ്യൻ മെനക്കെടുത്ത ഒരു തവണ കയറിക്കോളും. ഞാൻ അങ്ങോട്ട് ഇറങ്ങണു. ആ പോ. Thank you.
പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഇതുപോലെ ഈ വാഴത്തോപ്പിൽ കണ്ടുമുട്ടാറുള്ളത് അന്നും ഇന്നും അടിയോടിക്ക് വാഴക്കൃഷിയും മാത്രമേ താല്പര്യമുള്ളൂ എന്ന് തോന്നുന്നു എന്താ വല്ലായിരിക്കുന്ന അടിയോടിയുടെ വാഴ അയാൾ കണ്ട ഇപ്പൊ എന്നെ കൊല്ലും എത്ര നേരായിന്നറിയോ ഞാൻ കാത്തുനിൽക്കാൻ തുടങ്ങിയിട്ട് അതാണോ കാര്യം ഞാനും നിന്റെ ചേട്ടൻ കൂടെ ജംഗ്ഷനിൽ ഒരു ഒളിച്ചു കളി നടത്തിട്ട് വരിക കുട്ടി ഈ വാഴക്കറ പറ്റിയ മാറ്റം വലിയ പാടാണ് സേതുട്ടിനൊക്കെ തമാശ കളിയാ ഞാനൊന്ന് ഉറങ്ങിട്ട് ദിവസം എത്രയെന്ന് അറിയാവോ എന്റെ സുലു നിനക്ക് വേവലാതി കുറച്ച് കൂടുതലാണ് ഈ ലോകത്ത് ആരൊക്കെ എതിർത്താലും നമ്മൾ ഒരുമിച്ച് ജീവിക്കും പിന്നെന്താ പിന്നെന്താ പ്രശ്നം സേതുട്ട ഞാനൊരു പെണ്ണാ എന്റെ സുലു ഞാനൊരു ആണാണ് ആകെയുള്ള ഒരേ ഒരു പ്രശ്നം ഫാക്ടറിയാണ് ഇപ്പൊ എല്ലാം റെഡിയായി ഇന്റർവ്യൂ നടത്തി ജോലിക്കാരെ എടുത്താൽ ഫാക്ടറി ചക ചക ചകാന്ന് വർക്ക് ചെയ്ത് തുടങ്ങും അത് കഴിഞ്ഞ ഉടനെ കല്യാണം ഈ ചക 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 എത്ര കാലം എടുക്കും ഉടനെ എന്ന് വെച്ചാ എത്രയും പെട്ടെന്ന് ആരുമില്ല മുറിക്കലെ സേതു ഇവിടെ എങ്ങനെ കണ്ടോ അതാ നിക്കണ ഉറപ്പിച്ചു ചെറുക്കൻ ദുബായിൽ ഓയിൽ കമ്പനിയിലെ ഫോർമാനാ ഇത് മിഥുനമാസമല്ലേ കർക്കിടകത്തിന് മുമ്പ് നടത്തണമെന്ന അവര് പറയുന്നത് അവളോട് കൂടൊന്ന് ചോദിക്കണ്ടേ വേണ്ട ഇത്രയും നാൾ കാത്തു ഇനി ചോദ്യം ഉത്തരവൊക്കെ തീരുമാനിക്കും ഞാൻ തന്നെയാ അത്രയധികം സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പെരയിൽ നിറഞ്ഞ് ഓടി പൊളിച്ച് ഇവരോട് നിക്കത്തില്ലായിരുന്നു 10 ദിവസത്തിന് ഈ കല്യാണങ്ങൾ നടത്തിയിരിക്കും ഈ ശിവരാമനാ പറയുന്നത് എന്താ ശമയ ഇവിടേക്ക് കാര്യങ്ങളാകെ കുഴപ്പത്തില സുലു കരച്ചിലോട് കരച്ചില് ഈ വരുന്ന 21-ാം തീയതി അവളുടെ കല്യാണം തീരുമാനിച്ചിരിക്ക അവളുടെ ചേട്ടൻ അവളെ ഏതാണ്ട് വീട്ടുതടങ്കിൽ വെച്ചിരിക്കുന്ന പോലെ 21-ന് മുമ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചത്തുകളയുമെന്ന് പറഞ്ഞിരിക്കുക രക്ഷിക്കാന്ന് പറഞ്ഞ കല്യാണം അല്ല ഇത്ര പെട്ടെന്ന് ഞാൻ ഇല്ലെങ്കിൽ ഒന്നുകിൽ അവള് ചാവും അല്ലെങ്കിൽ വേറൊരാൾ അവളെ കല്യാണം കഴിക്കും അതാണ് ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കൊള്ളാന്ന് പറ ഏതായി കുട്ടി ഒന്ന് പോയേ നിന്റെ വല്ല അവിഹിതം എന്താണോ പണ്ട് ഞാനും മനുഷ്യന് ഭ്രാന്ത് പിടിപ്പിക്കാതെ പോവാൻ ഏതായി കളിച്ചിട്ടില്ലാത്ത ആള് ശമ ഒന്ന് പോയേ ഞാൻ എത്തിക്കൊള്ളാന്ന് പറ പ്രേമ 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 നീ വന്നേ എടാ പാമ്പ് കടിച്ച് എന്നെ ഇടിവെട്ടി പഴഞ്ചൊല്ല് തിരിഞ്ഞുപോയി മുതലാളി ഇടിവെട്ടി അവനെ പാമ്പ് കടിച്ചു തന്നെ പഴഞ്ചൊല്ല് തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത് അല്ലല്ലേ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനും അവസ്ഥയിലാ നിനക്കെന്താ അവസ്ഥ അല്ല മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ പ്രമേങ്ങി വന്നേ എന്താ നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ മുതലാളി പഞ്ചസാരക്ക് മധുരമുണ്ടോ കൈപ്പക്കക്ക് കയ്പുണ്ടോ ഉപ്പിന് ഉപ്പുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല നിനക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടോ പ്രേമ 4 വർഷം മുമ്പ് പണിയന്വേഷിച്ച് ടൗണിലെത്തിയ ഞാൻ വിശന്ന് പൊരിഞ്ഞ് ഒരു പീടികത്തിണ്ടേ കിടക്കുമ്പോ മുതലാളി എന്നെ വിളിച്ചുകൊണ്ടുപോയി ചോറ് വാങ്ങി തന്നു
പിന്നെ എനിക്ക് പണി തന്നു. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. മുതലാളി ഇപ്പൊ ഇത് ചോദിക്കാൻ കാരണം. പ്രേമ, എനിക്ക് നിന്റെ സഹായം വേണം. മുതലാളി, ഞാൻ നന്ദിയുള്ളവനാ. ആ നന്ദി ഞാൻ എന്നും കാണിക്കും, എന്തും ചെയ്യും. പറഞ്ഞു. എനിക്ക് ഞാനൊരു കല്യാണം കഴിക്കാൻ. കഴിക്കണം മുതലാളി. അല്ല, ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഉണ്ടാവട്ടെ. അതൊരു രജിസ്റ്റർ മാരേജ് ആയിട്ട് നടക്കൂ. അങ്ങനെ നടന്നാ മതി. അത് നടക്കണമെങ്കിൽ പ്രസ് ഓഫീസിൽ പോണം. അതല്ല, വീട്ടുകാർക്കൊക്കെ എതിർപ്പാ. അപ്പൊ ആരും കാണാതെ അവളെ കടത്തിക്കൊണ്ടുവരണം. കടത്തിക്കൊണ്ടുവരണം മുതലാളി. ഒറ്റയ്ക്ക് അത് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല. അതിനാ എനിക്ക് നിന്റെ സഹായം ആവശ്യം. സോറി മുതലാളി, ഇക്കാര്യത്തിന് എന്നെ കിട്ടില്ല. ഏ പ്രേമ, നീയല്ലേ പറഞ്ഞത് നന്ദി ഉണ്ട്, എന്ത് സഹായം വേണേലും. പക്ഷെ ഇത് പറ്റില്ല. അന്ന് ആ കുട്ടിയുടെ കത്ത് വന്നപ്പോ മുതലാളി പറഞ്ഞു മറ്റേ കത്താണോ മറച്ച കത്താണോ എന്ന് മുതലാളി തീരുമാനിച്ചോളാമെന്ന്. അധികം സ്വാതന്ത്ര്യം എടുക്കരുത് എന്ന് താക്കീതും ചെയ്തു. അതന്നങ്ങനെ അല്ല, ഞാൻ വേറെ എന്തും ചെയ്യാം. എനിക്കന്ന് അത്രക്ക് ഫീൽ ചെയ്തു മുതലാളി. സോറി സോറി പ്രേമ, ഐ എം റിയലി സോറി. നീ ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കില്ലേ പ്ലീസ്. അപ്പോ എനിക്ക് സ്വാതന്ത്ര്യം എടുക്കാം. നീ അവിടെ കടത്തിക്കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ കയറ്റുന്നവരെയുള്ള കാര്യം പ്ലാൻ ചെയ്തോ. ഓക്കേ. എന്നാ പറഞ്ഞതുപോലെ മുതലാളി സിഗ്നൽ കൂടെ നമ്മൾ വന്നെന്നറിയട്ടെ. ഈ 12 വയസ്സുള്ള കൊച്ചിനെയാണോ മുതലാളി 13 വർഷമായിട്ട് പ്രേമിക്കുന്നത്? അതല്ലടാ, അതവളുടെ അനിയത്തിയാ. ദേവളെ വന്നു, ദേവളെ വന്നു. നീ പോയി തട്ടിക്കൊണ്ടു വാ. പിന്നൊരു കാര്യം, ശിവരാമേട്ടനെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അതിലും നന്നായിട്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അറിയാം. അതുകൊണ്ട് അവളെയും കൂട്ടി റോഡ് വരെ നടക്കുന്ന വിഷമമാണ്. ഉത്തരത്തിലുള്ള എടുക്കുകയും വേണം, കക്ഷത്തിലുള്ളത് പോവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഇവിടെ നിന്നോട് ഞാൻ എന്നാ പ്ലാൻ ചെയ്യാൻ പറഞ്ഞു? എനിക്കിതല്ല സ്ഥിരം ജോലി. പ്രഭ, ഈ ലാസ്റ്റ് മിനിറ്റ് നീ എന്നെ കൈവിടരുത്. നീ എന്താ ആലോചിക്കുന്നത്? ലോകത്ത് ഇന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. എന്നാ കണ്ടോ, ശിവൻ ചേട്ടൻ. നമ്മൾ ചുമക്കുന്ന ഭാരത്തിന്റെ ചേട്ടനാണോ ഇത് മുതലാളി? അതെടാ. വരുന്നത് വരത്ത മുതലാളി, മുമ്പോട്ട് വെച്ച കാൽ മുമ്പോട്ട് തന്നെ. അയാൾ കണ്ടുപിടിച്ച ഇതിനെ ഇവിടെ ഇട്ടിട്ടോടാ. ചുമ്മാ ഇരടി. മുതലാളി കൈ കഴക്കുമ്പോ ഞാനിപ്പോ താഴെയിടും. ചുമ്മാ ഇരടി, ഇട്ടാ ഞാൻ അവനെ കൊല്ലും. മുതലാളി, അയാൾ ഇപ്പോഴും പുറകെ ഉണ്ടോ? ഉറ. നേരാമണ്ണ 100 വട്ടം പറഞ്ഞിട്ടോ കേട്ടില്ല. ഇങ്ങനെ ഒരു തറവേല കാണിച്ചപ്പോ സംഗതി ഏറ്റു. നിനക്കറിയാവോ, നിന്നോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ വേണ്ടിയാ ഞാൻ അവളെ വേറെ കെട്ടിക്കൊടുക്കാൻ പോകുന്നതായിട്ട് അഭിനയിച്ചത്. പെങ്ങന്മാരെ ഒരിക്കലും സങ്കടപ്പെടുത്തരുതെന്ന് എന്റെ അച്ഛനും അമ്മയും എപ്പോഴും പറയുമായിരുന്നു. ഏതായാലും ഇപ്പൊ അവളുടെ സങ്കടം തീർന്നു. ഇപ്പൊ പറ എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? ഏതായാലും നിങ്ങളെ കുറിച്ച് ഇത്രയും ഞാൻ വിചാരിച്ചില്ല. എന്ത് വെച്ച് നിഞ്ഞെങ്ങാനും വല്ലവന്മാരെയും കൂടെ ഇറങ്ങി പോകാൻ നോക്കിയാൽ എന്റെ കൈ ഞാൻ വെട്ടുകളയും. ഓടിയത് ഞാൻ കുറച്ച് മുമ്പേ അടക്കം ആളറിയണ്ട.
ഇനി പാളറിഞ്ഞാൽ എന്ത് കുഴപ്പം? അല്ല ശിവരാമേട്ടൻ ഞങ്ങളെ പിടിക്കാൻ വല്ല ഗുണ്ടകളെ അയച്ചിട്ടുണ്ടാവുന്ന എന്റെ പേടി. രജിസ്റ്റർ കഴിഞ്ഞില്ലേ? അത് കാര്യമില്ല, ചാരിതലേ കൊടുത്തോളൂ, ഞാൻ ഫ്രണ്ടിൽ നടക്കാം. ചാരിതലേ കൊടുത്തോളൂ. അല്ല മാം, അല്ലെങ്കിലേ നീ ആദ്യം വീട്ടിലോട്ട് നോക്ക്, അവിടെ വല്ല കുഴപ്പക്കാരുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴി അന്വേഷിക്കണം. മുതലാളി വരണം, മുതലാളി ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. പ്രേമം വരുന്നേ, ഒന്നും സംഭവിക്കില്ല, ഞാനില്ലേ കൂടെ. ഞാൻ പറഞ്ഞില്ലേ ഏതാ നോക്ക്, ഗുണ്ടകൾ എത്തിക്കഴിഞ്ഞു. അതെ ഗുണ്ടകൾ തന്നെ. എങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കാം, മുതലാളി അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് എന്തായാലും മുതലാളിക്ക് വീട്ടിൽ പോയല്ലേ പറ്റൂ. ഇന്നായാലും നാളെ ആയാലും ഈ കേസിൽ ഒരു അടിപിടി ഉറപ്പാ. അത് എത്രയും പെട്ടെന്ന് കഴിഞ്ഞു കിട്ടിയാൽ സമാധാനത്തോടെ കിടന്നിറങ്ങാലോ. മനസാക്ഷി ഇല്ലാത്തവനെ ദ്രോഹി, എന്റെ കൈയും കാലും അവന്മാർ അടിച്ചോടിക്കുന്നതിനെ കാണണമല്ലടാ. ധൈര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ മാതിരി പീറ കേസിന് ചാടി പുറപ്പെട്ടത്? നിർത്തടാ, അയ്യോ നിർത്തടാ. നീ എന്നോട് കുറച്ചെങ്കിലും നന്ദിയുള്ളവരാണെങ്കിൽ നീ എന്ത് ഗുണ്ടകളോട് പറ? അവർ കല്യാണം കഴിഞ്ഞ് പിന്നെ ബോംബെക്ക് പോയി രണ്ട് വർഷം കഴിഞ്ഞേ തിരിച്ചു വരുമെന്ന്. ഗുണ്ടകൾ മണ്ടന്മാരാണെങ്കിൽ ഈ കഥ വിശ്വസിക്കും. നീ എന്ന് പറയടാ ചെല്ല്. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുന്ന ടൈപ്പ് ചില ഗുണ്ടകളുണ്ട്. എന്നെ അവന്മാർ നിന്നെ ആരറിയാൻ? നീ എന്തെത്ര ഫേമസ് ഒന്നുമല്ലല്ലോ. പ്രേമ ചെന്ന് പറ പ്ലീസ്. നീ പറഞ്ഞ അവര് കേക്കും. ഞാനും അറിയത്തില്ല. ചെല്ല് ചെല്ല് പ്രേമ ചെല്ല്. ഞാൻ കുറച്ച് കാറ്റുവെള്ളറിയതാണ്. എന്നാ പിന്നെ ബീച്ചിൽ ചെന്നിരുന്നൂടെ? അല്ല ഇവിടെ ആകുമ്പോ അങ്കവും കാണാ താടിയും പറിക്കാം. എത്ര സമയം അവൻ ഈ വീട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു എനിക്കൊന്ന് കാണല്ലോ. അപ്പൊ കുറുപ്പിയേട്ടനും മുതലാളിയും തമ്മിൽ ഇന്ന് കണ്ടില്ലേ? എവിടുന്ന് കാണാനാണാട്ടാ? എന്റെ ചേട്ടാ ചേട്ടന് തരാനുള്ള മുഴുവൻ തുകയും കൊണ്ട് മുതലാളി ചേട്ടന്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ ചേട്ടനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. മുതലാളി ആള് അഭിമാനിയാണ് അറിയാലോ. ആള് കുറച്ച് കഷ്ടത്തിലുമാണ്, അതുകൊണ്ട് പലിശയുടെ കാര്യത്തിൽ ചേട്ടൻ ചെറിയൊരു അളവ് ചെയ്തു കൊടുക്കണം. എനിക്ക് പലിശയും വേണ്ട, കിളിശയും വേണ്ട, മുതല കിട്ടിയാൽ മതി. നമ്മൾ സമയത്തിന് അവിടെ എത്തിയിട്ടില്ലേ? അവൻ ആ പേര് പറഞ്ഞു മുമ്പ് എന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛനും അമ്മയും എന്നെ പിരിച്ചു വിട്ടു. ഓ, നീ അവരെ ധിക്കരിച്ചു വല്ലതും ചെയ്തു കാണും? ചെയ്തു കാണും. എങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ സങ്കടം പറയാൻ എനിക്ക് വേറൊരു സ്ഥലമില്ല. വല്യ മുതലാളി ആട്ടെ, താൻ എന്ത് കുറ്റമാ ചെയ്തത്? സ്നേഹിക്കുന്നത് കുറ്റമാണോ? മുക്കിയും കണ്ടും സ്നേഹിക്കുന്നെങ്കിൽ സ്നേഹവും ഒരു കുറ്റമായി എന്ന് വരും. ഇതങ്ങനെയല്ല വല്യ മുതലാളി. നോക്കിയും കണ്ടും ചെറുപ്പം തൊട്ട് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി. പെൺകുട്ടിയുടെ ആൾക്കാർക്കും എന്റെ വീട്ടുകാർക്കും എതിർപ്പൊന്നുമില്ലായിരുന്നു. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരോടും പറയാതെ എനിക്ക് ആ കുട്ടിയെ രജിസ്റ്റർ മാരേജ് ചെയ്യേണ്ടി വന്നു. ഏത് രക്ഷിതാക്കളെയും അത് വേദനിപ്പിക്കും. തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ ഇത്രയും കാലം സ്നേഹിച്ച പെൺകുട്ടിയെ ചതിക്കണം എന്നാണോ? എന്നല്ല. ശരി മുതലാളി, ഒരു തെറ്റ് പറ്റിപ്പോയി. പക്ഷെ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് വലിയ മുതലാളി ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റിന് സ്വന്തം മകനോട് ക്ഷമിക്കില്ലേ? ഞാനാണെങ്കിൽ ക്ഷമിക്കും. എന്റെ അത്ര വിവരം നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടെങ്കിൽ അവരും ക്ഷമിക്കും. കറക്റ്റ്. അതായത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെയാണ് നടന്നിരുന്നതെങ്കിൽ മഹാമനസ്കനായ മുതലാളി മകനോട് ക്ഷമിച്ചാനല്ലേ? അതെ. എനിക്കത് കേട്ടാ മതി, എനിക്കത് കേട്ടാ മതി. മുതലാളി ഇങ്ങ് കേറിപ്പോര്, അച്ഛൻ ക്ഷമിച്ചു കഴിഞ്ഞു. മറ്റൊരു മാർഗമില്ലാതായി പോയ അച്ഛ, പുറക്കണം.
എന്തായാലും 1500 എത്ര കൂടുതലാ സാറേ. സത്യത്തിൽ ഈ കച്ചവടത്തിൽ എനിക്ക് ഒന്നും കിട്ടില്ല. ആര് പറഞ്ഞു ഇത് എത്ര രൂപയുടെ മെറ്റീരിയൽസ് ഉണ്ടെന്നാണ് എന്റെ വിചാരം? എന്നാലും സാറ് ഡിപ്പാർട്ട്മെന്റിന് സാധനങ്ങൾ കട്ടെടുത്ത് തരുമ്പോ ഇത്രയും ചോദിക്കാറില്ലായിരുന്നു. എടോ അത് സർക്കാർ മുതല ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. ഇതെന്റെ അനിയന്റെ എനിക്ക് ഇത്തിരി എണ്ണുണ്ട്, അത് മനസ്സിലാക്കണം. തന്നെ സ്ഥലം വിട്ടേ, നാളെ ഞാൻ ആ വഴിക്ക് വരുമ്പോ കാശെടുത്ത് വെച്ച് കിട്ടാ. അല്ല സാറേ, വേറെ വലിയ സാധനങ്ങളൊന്നും ഇല്ല. ജംഗ്ഷനിൽ ഞാൻ വലിയൊരു ട്രാൻസ്ഫോർമർ കണ്ടു വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ കുറേശ്ശെ പാർട്സ് പാർട്സ് ആയിട്ട് ഇളക്കിട്ട് നിന്റെ അണ്ണാക്കിലേക്ക് കുത്തിയരാ. ഒന്ന് പോടോ. ആരെങ്കിലും ഒന്ന് കണ്ടാണ്ടല്ലോ എന്റെ ജീവിതം പോയി. കള്ളം എന്നുള്ള പേര് മാത്രം എനിക്കില്ലാത്തത്. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. കുട്ടിയുടെ ചേട്ടൻ, അതായത് എന്റെ മുതലാളി, അങ്ങേര് തുടങ്ങാൻ പോകുന്ന ബിസ്ക്കറ്റ് കമ്പനിയുടേതാണ് ഈ വാൻ. ഞാൻ അന്യനാണ്, പക്ഷെ ഈ വാൻ അന്യമല്ല. ഞാനിത് 4 തവണയാണ് കുട്ടിക്ക് കോളേജിലേക്ക് ഒരു ലിഫ്റ്റ് തരട്ടെന്ന് ചോദിക്കുന്നത്. കഴിഞ്ഞ 3 തവണ പറഞ്ഞതേ, ഇപ്പോഴും പറയാനുള്ളൂ. താല്പര്യമില്ല. ഓക്കെ, ഒരു നിമിഷം. ഞാനും സേതു മുതലാളി ഇപ്പൊ വളരെ ക്ലോസ് ആണ്. കുട്ടിയുടെ നാത്തൂനെ തട്ടിക്കൊണ്ടുവന്നത് എന്റെ നേതൃത്വത്തിലാണ്. പിന്നെ ഇന്നലെ എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? നേരം വൈകി. എന്താ നിന്റെ പേര്? നമ്മുടെ വയറിംഗ് മെറ്റീരിയൽസ് മുഴുവൻ കളവ് വേടാ. നമ്മൾ നമ്മുടെ സാധനങ്ങൾ ഭദ്രമായി സൂക്ഷിക്കുക. ഈ കാലത്ത് മോഷണം തടയാൻ അത്രയേ ഉള്ളൂ വഴി. സാർ, ഇവിടെയുള്ള സ്റ്റാഫിനെയൊക്കെ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി നമ്മുടെ പെരുമാറ്റ മുറകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ വയറ് വെളി വരും. ഇവിടുത്തെ സ്റ്റാഫിനെ ഒന്ന് കൊണ്ടുപോണ്ട. വെളിയിൽ നിന്ന് ആര് വരാനാ സേതു സാറേ? സാറിന്റെ 2 ചാൺ വയറ് മോട്ടിക്കാൻ. സാറ് സമ്മതിക്കാണെ കള്ളനെ ഞാൻ ഈ നിമിഷം പിടിച്ചുതരാം സാറേ. അന്വേഷണം പുറത്തു മതി. സ്റ്റേഷനിൽ കംപ്ലൈന്റ് കിട്ടിയാൽ അന്വേഷണം പുറത്തു വെച്ച് വേണോ, അകത്തു വെച്ച് വേണോ, എവിടെ വെച്ച് വേണം, എങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും കേട്ടോ സാറേ. ഏതായാലും സ്ഥലത്തെ സ്ഥിരം കള്ളന്മാരെ ഞങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും പറയുന്നു, കള്ളനെ പിടിച്ചുതരാം. വേണമെങ്കിൽ മതി. ഏകദേശം എത്ര രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ട് കാണും മുതലാളി? എനിക്കൊന്നും അറിയാൻ മേലടോ, എന്റെ തല ചുറ്റുന്നു. അത് കൊണ്ടുപോയ കഴിവേറി ദൈവമേ, മുടിഞ്ഞു പോണേ. ഒരു 8000 രൂപയുടെ മെറ്റീരിയൽസ് മേടിച്ചാ നമുക്ക് പണി തുടങ്ങാം സാർ. 8000 രൂപ എന്ന് വെച്ചാ ഇനി 8000 രൂപ ഞാൻ ഉണ്ടാക്കണം. ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണ്ട ഇനി KFC ചെല്ലാൻ. ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല. ഈ പോയ സാധനമൊക്കെ 2 ദിവസത്തിനകം ഉണ്ടാക്കാന്ന് വിചാരിക്കുക. പിന്നെ ഇനി ഒരു എത്ര ദിവസം എടുക്കും ഇതൊക്കെ ഒന്ന് വലിച്ചു കെട്ടാൻ? ഏകദേശം 1 പിടിക്കും സാർ. 1 എങ്കി ഈ പരിപാടി പൊളിഞ്ഞത് തന്നെ. 4 ദിവസത്തിനകം ഇത് നടന്നില്ലെങ്കിൽ പിന്നെ 21-ാം നൂറ്റാണ്ടിലെ ലോൺ കിട്ടും. ഒരു 8 മുഴം വയറ് കിട്ടുമോ? ഒരു തരി ബാക്കി വെച്ചിട്ടില്ല സാറേ. വേണ്ട, ഒരു 8 മുഴം കയറ് കിട്ടുമോ? എനിക്കൊന്ന് തൂങ്ങിച്ചാവാൻ. മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. എങ്ങനെ സമാധാനം ഇരിക്കോടോ? രൂപ 1-ഉം 2-ഉം അല്ല, 8000 അല്ലയോ? അല്ല മുതലാളി, നാളത്തെ കാര്യമൊന്നും പറഞ്ഞില്ല. ആ, രാവിലെ നീ വാനം എടുത്തുണ്ടെങ്കി വാ. അല്ല, ചുമ്മാ വാ പോന്ന് പറഞ്ഞാ വേന വരൂല. അതിനകത്ത് ഡീസൽ എന്ന് പറയുന്ന ഒരു സാധനം ഒഴിക്കണേ. അതിലിപ്പോ എന്താ കാണും? കഷ്ടിച്ച് ഷെഡിൽ കൊണ്ട് കയറ്റാം. പോവാ? ഓ, ഷെഡ് വരെ പോവോ? ഓ, എനിക്ക് നീ ഇതുകൊണ്ട് ഷെഡിലിട. നമുക്കൊരു നല്ല കാലം വരുമ്പോ ഇതെടുത്ത് ഓടിക്കാം. നീ രാവിലെ ജംഗ്ഷനിൽ നിന്നാ മതി, ഞാൻ അങ്ങ് വരാം. അല്ല, വയറിംഗ് മെറ്റീരിയൽസ് ഇടോ. അതാടോ പറഞ്ഞേ, വാനിന്റെ RC ബുക്ക് പണയം വെച്ച് ബേബി ചായനോട് ഇത്തിരി കാശ് ചോദിക്കാം. ഓഹോ, അപ്പൊ വാനും പണയത്തില്ല. എന്നാ നീ രാവിലെ വരുമ്പോ ഒരു 5 ലക്ഷം രൂപയും കൊണ്ടുവാ. മുതലാളി,
വല്ലാതെ ദാഹം കുടിക്കാൻ എന്തെങ്കിലും ആശേ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തു കൊടുക്ക അപ്പൊ വന്നിട്ട് ഒത്തിരി നേരമായില്ലേ സേതുവേട്ടൻ എന്നെ ഒന്ന് വിളിച്ചു പോലുമില്ല ആരാകട്ടെ ഇനി സേതുവേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാനല്ലേ നോക്കേണ്ടത് സേതുവേട്ടന് ഭക്ഷണം എടുത്തു തരാ എന്നുള്ളത് എന്റെ അവകാശമല്ലേ എണ്ണായിരം രൂപ വയറിങ് മോഷണം കട്ടവും ചുട്ടു ഇതിലിപ്പം അടിക്കാനൊന്നുമില്ല മാസം കഴിയുമ്പോ ശമ്പളം കൊടുക്കണമെന്ന് അമ്മാവ് സേതുവിനോട് പറഞ്ഞല്ലേ ഇന്നിപ്പൊ തീയതി ഏഴായി എന്നാലും ഒരെന്നാലും ഇല്ല എനിക്കൊന്ന് എന്റെ വീട് വരെ പോണം വെറുതെ കൈയും വീശി അങ്ങോട്ട് ചെല്ലാനേ ഒരു പിച്ചക്കാരന്റെ കൂടെ അല്ല അച്ഛനും അമ്മ എന്നെ ഇറക്കി വിട്ടു നിന്നെ കെട്ടിയതിന് ശേഷം ഞാൻ ഒരു പിച്ചക്കാരനായി നീ നിന്റെ അച്ഛനുള്ള എന്ന് പറ നിങ്ങൾ സേതുവിനോട് ശമ്പളം ചോദിക്കും മനുഷ്യ അവൻ സ്വല്പം ബുദ്ധിമുട്ടില്ല മാത്രമല്ല കമ്പനിയിലെ കേബിളും മറ്റും ഇന്നലെ ആരോ പൊക്കി കൊണ്ടുപോയി നിങ്ങൾക്കൊന്ന് ചോദിച്ചു നോക്കിയാൽ എന്താ കേബിളാ ഇന്ന് എന്തായാലും സേതുട്ട് ഉച്ചയ്ക്ക് ഊണുവഴിക്ക് എത്തി പറ്റും സമയം കിട്ടും തോന്നില്ല എന്നാ ഞാൻ ഫാക്ടറിയിലോട്ട് വരട്ടെ ഫാക്ടറിയിലോട്ടാ നിന്നെ ഒന്ന് നോക്കാൻ പോലും എനിക്ക് സമയം കിട്ടാ അത്ര പ്രശ്നം അവിടെ എന്തൊരു കഷ്ടം ഇത് ഒന്ന് നേരം വേണം സംസാരിക്കാൻ പോലും സേതുവിന് നേരമില്ല ഈ തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ അതെ സുഭദ്ര പറയാണേ മാസം തികഞ്ഞു അയ്യോ അതിന് ഞാൻ ഒന്നും അതല്ല ശമ്പളം കിട്ടിയിട്ടില്ല ഓ ഇതാ ശമ്പളം 17 രൂപയുണ്ട് അച്ഛനെ അമ്മേനെ ആരോ വേണേ പോയി കാണും പിന്നെ നീ വേണേ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് പൊക്കോട്ടാ അതാ നല്ലത് ആർസി ബുക്ക് എടുത്തല്ലോ അല്ലേ ആ ഉണ്ട് ഉണ്ട് ആകെ ഉണ്ടായിരുന്ന പൈസ മുഴുവൻ ഞാൻ ചേട്ടനെടുത്ത് കൊടുത്തേ എന്റെ പൈസ വല്ല ഉണ്ടോ എന്റെ 75 പൈസ ഉണ്ട് എനിക്ക് വേറെ ഓട്ടോ ഉണ്ട് സാറേ ഇങ്ങനെ ഇവിടെ തന്നെ നിക്കാൻ പറ്റൂ ഓട്ടോ ഉണ്ട് വരുന്നുണ്ടോ എന്താ ചെയ്യാ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചു കൊടുക്കാം മുതലാളി വരണം മുതലാളി ഞങ്ങൾക്ക് 2-3 സ്ഥലങ്ങളിൽ പോകാനുണ്ട് കേട്ടോ ൂട്ടോ ഷവറോട്ട അപ്പം മട്ടൺ ചാപ്സ്
ചിക്കൻ കറി, മൂന്ന് പൊറോട്ട, മുട്ടൻ കറി, അല്ല മട്ടൻ കറി. അതെ, മറ്റേ കൈ കഴുകാനുള്ള വെള്ളം വാഷ് ബേസിൻ ദാ അവിടെ ഉണ്ട്, നമുക്ക് കൈ കഴുകാം. നീ എന്റെ ഹൃദയത്തിനകത്തല്ലേ. ഇപ്പൊ ചോദിച്ചാ മാത്രം ഇങ്ങനെയൊക്കെ പറയുന്നായിട്ടുണ്ട്. പണ്ടൊക്കെ നീ പോയി വെള്ളം ചൂടായ നോക്കി, അതൊക്കെ ചൂടായി കഴിഞ്ഞു. എന്നാ പോയി കുളിക്കേ. ആദ്യം മുതലെയുള്ള എന്റെ ഒരു ആഗ്രഹം പറയട്ടെ സേതോട്ട. ഒരുപാട് വലുതാണെങ്കിൽ പറയണ്ട. അത്ര വലുതൊന്നുമല്ല. എന്നാ പറ. ഒരു ഹണിമൂൺ ട്രിപ്പ് ഊട്ടിയിലേക്ക്. അയ്യോ, ഊട്ടിയാ? നടക്കില്ല. ഒന്നാമത് എനിക്ക് സമയമില്ല, രണ്ടാമത് പിന്നെ ഊട്ടി ഭയങ്കര തണുപ്പാണ്, ഐസ് മഴ വീണ് വീണ് വരവെച്ച് നമ്മൾ ചത്തുപോകും. ആര് പറഞ്ഞു? എന്നിട്ടാണോ ആൾക്കാർ ഊട്ടി ഊട്ടി എന്ന് പറഞ്ഞ് പരക്കം പായുന്നത്? ഹണിമൂണ് പോവാൻ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. അയ്യോ, അതൊന്നും അല്ല, ഇപ്പൊ ബുദ്ധിമുട്ടാ സുലു. സേതോട്ടിന് ഓർമ്മയുണ്ടോ മുമ്പ് എനിക്ക് എഴുതിയത്? എന്താ എഴുതി? വിവാഹം കഴിഞ്ഞാലുടൻ രണ്ടാഴ്ചത്തെ ഹണിമൂൺ ഊട്ടിയിലേക്കോ കൊടൈക്കനാലിലേക്കോ ലോകത്തിന്റെ ഏതെങ്കിലും ഒരറ്റത്തേക്കോ നമ്മൾ യാത്ര തിരിക്കും. നിന്റെ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന സ്നേഹസമ്പന്നനായ ഭർത്താവായിരിക്കും ഞാൻ. ഇല്ലെന്നോ? ഞാൻ കാണിച്ചു തരാം. ഇത് വായിച്ചോക്ക്. എന്റെ മോളെ, നിന്നെ പിരിഞ്ഞിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ യുഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രാത്രി ഏറെ വൈകിയിരിക്കുന്നു, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. കണ്ണടച്ചാലും കണ്ണു തുറന്നാലും നിന്റെ രൂപം മാത്രം. ദാ ഈ ഭാഗം വായിച്ചോക്ക്. വിവാഹം കഴിഞ്ഞാലുടൻ രണ്ടാഴ്ചത്തെ ഹണിമൂൺ ഊട്ടിയിലേക്ക്. എല്ലാം സേതോട്ട് എനിക്ക് അയച്ച കത്തുകളാ. അതിനെയും കെട്ടിക്കൊണ്ട് നടക്കുന്ന എന്തിനാ? അപ്പൊ ഞാൻ സേതോട്ടിന് അയച്ച കത്തുകളൊക്കെ കീറി കളഞ്ഞു. ഇല്ല, അതിവിടുത്തെ പശു തിന്നു കളഞ്ഞു. അയ്യോ, അപ്പൊ ഊട്ടി? എന്റെ ഈ ഒരു ആഗ്രഹമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ സേതോട്ടാ. ഊട്ടിക്ക് ഊട്ടി പോ. താങ്ക്സ് സേതോട്ടാ, താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഊട്ടി ഇവളാണോ വേലിയാടിയത്? ഇത് വല്യമ്മാവൻ, ഇത് അമ്മായി, ഇത് അമ്മാവന്റെ മകൾ സുനന്ദ, ഇത് ആശ. നമ്മള് പറയാതെ ക്ഷണിക്കാതെ പോയി രജിസ്റ്റർ മാര്യതിന്. അമ്മാവൻ ഭയങ്കര പണക്കത്തിലായിരുന്നു. ഒടുവിൽ ഞാൻ പോയി ഒത്തിരി മാപ്പൊക്കെ പറഞ്ഞ് ഇപ്പൊ ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നിരിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോ ഇവരാരും ഊട്ടി കണ്ടിട്ടില്ല. വണ്ടിയിലാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവരെല്ലാം കൂടെ ചേർത്തുള്ള യാത്ര നല്ല രസമായിരിക്കും. വാ.
പിടിച്ചിരുന്നോണം എനിക്ക് സ്പീഡ് ഇത്തിരി കൂടുതലാ. വേഗം കേറ്. നീ വെള്ളവും ഗ്ലാസ്സൊക്കെ എടുത്തിട്ടില്ലേ? അതെ, നോക്കിയും കണ്ടുമൊക്കെ മേടിച്ച് വിഴുങ്ങണം. അവസാനം കണ്ണിന്റെ ബൾബും ഫീസായി വീട്ടിൽ കയറി വരരുത്. അപ്പോഴേ നീ വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഇവിടെ കിടന്ന് തള്ളുന്നത്? ആ എല്ലാരും കേറ്, വണ്ടി വിട്. പുറകെ പോയിരിക്കേ. ചെറിയ ഡീസലൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. ആ പോമരട്ടെ, സ്റ്റോപ്പ്. വണ്ടിയുടെ പേപ്പറൊക്കെ കയ്യിലുണ്ടല്ലോ, അവസാനം എനിക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത്. ആ പോ പോ. അയ്യോ, പേടിച്ചേനെ. റാഷ് ഡ്രൈവിംഗ്. അമ്മാവാ, വണ്ടിയുടെ പോക്ക് കണ്ട് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. തിരിച്ചു വന്നാ വന്നെന്ന് പറയാം കേട്ടോ. കഴിവറണ മോനെ. നീതെന്താ നിർത്തിയത്? ഇത് ഊട്ടിയല്ല. ഇതെല്ലാം ഊട്ടിയെന്ന് എനിക്കറിയാം. വണ്ടി അതിന്റെ സ്വന്തം ഇഷ്ടത്തിന് നിന്നതാ. എല്ലാരും ഉറങ്ങണം, എന്നിട്ട് ശക്തമായിട്ടൊന്ന് തള്ളണം. ആര് തള്ളാ? ആർക്ക് വേണേലും തള്ളാം, അല്ലെങ്കിൽ ഇതാണ് ഊട്ടി എന്ന് വിചാരിച്ച് ഇവിടെ തങ്ങാം. ഇതാകെ വശപ്പശകായല്ല. ചേട്ടാ, ചേച്ചി, എല്ലാരും കൂടെ ഒന്ന് ഉത്സാഹിച്ച് ഇറങ്ങി വാ. ഇത് വലിയ കഷ്ടമായി പോയില്ലേ? എന്നെ പിടിച്ച് തള്ളണ ഇയാള്. ആരെ തള്ളാലും തള്ള എന്റെ അമ്മാവാ. ഇതിന് ഊട്ടി വരെ തള്ളവരോ? നീ അത് കണ്ടോ? ചുമ്മാതല്ല വണ്ടി ഇവിടെ നിന്നത്. എടാ, അന്ന് നമ്മൾ ഈ വഴിക്ക് സുലുവിനെ തട്ടിക്കൊണ്ടിരാൻ ചെറുകരയ്ക്ക് പോയതോ? അതേ ചെറുകര 11 കിലോമീറ്റർ. അതിന്റെ ഓർമ്മയ്ക്ക ഇവിടെ വന്നപ്പോ ഇതിന്റെ എഞ്ചിൻ. ഓ ശരി ശരി, ഫോഴ്സ് പോരെ, മുതലാളിയും കൂടി ഇറങ്ങി തള്ളണം. തള്ളാൻ ഇപ്പോഴല്ലേ പഴം ഓറഞ്ചൊക്കെ വെട്ടി വിഴുങ്ങിയത്. എവിടെങ്കിലും പോയി ഒന്ന് വീണാ മതിയായി. ചെറു പെട്ടിക്കട ഉണ്ടോ? ഒന്ന് നിർത്തണം കേട്ടോ. സോഡ മേടിച്ചിട്ട് ഒന്ന് ചുമ്മാ ഇരേട്ടാ. സോഡ എവിടെയെങ്കിലും മുറി കിട്ടാ. ആദ്യം സോഡ. സാർ, നമ്മ കുന്നൂർ പോയല്ലാം സാർ. സാർ, കുന്നൂർ പോയല്ലാം സാർ. 14 കിലോമീറ്റർ ആണ്. നീ റൂം എടുത്തരാന്ന് സ്വന്നേ. ഇത് നാലാമത്തെ സ്ഥലത്തെ ഇപ്പൊ കൊണ്ടുവന്നു. 25 രൂപയും വാങ്ങിച്ചു. കൂനൂർ വന്നിന്റെ ഉദ്ദേശം കേളെങ്ക ഫ്ലവർ ഷോ നടക്കുന്നത്, അതിനാ റൂം എല്ലാം ഫുള്ള്. റൂം എടുത്തരാന്ന് സ്വന്നേ നേരെ നോളയാ സാർ. സ്വന്നേ സാർ. ആണാ ആനയും പൂണി വന്നുണ്ട്. മനുഷ്യനെ പറ്റിയാ പൈസ റാ. ഏയ് പൈസ റാ. യാര് ഇപ്പൊ ധ്യാന പോണങ്ങടാ. ഏയ് എന്നാ നീ ഊര് വിട്ട് ഊര് വന്നിക്കുന്ന ഡബാക്കിനെ പോടാ. എന്റെ പൈസ ആടാ. രൂപ കൊടുക്കട ചോമ്പേരി. ഏയ് യാര് ഇപ്പൊ അത്ര സോമ്പറങ്ങട പുറം പോക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട് എന്നെ മനസ്സിലായോ? ആ പൈസ പോയി കിട്ടി. രൂപ പോണേ പോട്ടോ, നമുക്ക് അഭിമാനം വരുന്നത്. വണ്ടി കയറി, വണ്ടി കയറി. അവ ആളെ വിളിക്കാൻ പോയിരിക്കണ്ടെ. സ്ലിപ്പർ പൂട ബനിയിലിട്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി നോക്കിട്ട് വരാം. സാർ, ഞങ്ങൾ 12 പേരൊക്കെ എങ്കെല്ലാമോ അലഞ്ചു, റൂം കടഞ്ഞില്ല. ഇപ്പൊ രമ്പ ലേറ്റ് ആയിച്ചു. ഇങ്ങ റൂം കിടക്കുമാ? ദാ ചിൽഡ്രൻസ്, ലേഡീസ് എല്ലാം ഇരിക്ക്. ഡോർമിറ്ററി പോതുമാ? അതെന്താ ഡോർമിറ്ററി? നോ സെപ്പറേറ്റ് റൂംസ്, ഓൾ ഓഫ് യു കാൻ സ്റ്റേ ടുഗദർ. എല്ലാരും കൂടെ ഒരുമിച്ച് ഒരു ഡബിൾ റൂം. അതൊന്നും വേണ്ട സാർ. ഇനി ഈ കാറ്റ് നടക്കാൻ എന്നെ കൊണ്ട് വയ്യ, നമുക്ക് ഇവിടെ തന്നെ കൂടാ. എനിക്കൊരു സെപ്പറേറ്റ് റൂം വേണം. ഇല്ല, ഡോർമിറ്ററി മറ്റും തന്നെ ഇരിക്ക്. നിങ്ങൾക്ക് വേണമോ വേണ്ടാമോ? ആ വേണം. അഡ്രസ്? അണ്ണാച്ചി, ഇങ്ക സോഡ കിടക്കുമാ? കിടക്കാതെ മാധവൻ. എന്തൊരു തണുപ്പുണ്ടാ?
മിക്സ് ചെയ്ത് കൊണ്ടത് നന്നായി. ഇവിടെ സോഡിയില്ല, കീടിയില്ല. എല്ലാരും കൂടി ഇതിനകത്താണോ? നല്ല തമാശ ആയിരിക്കും. എല്ലാവരും കൂടെ കഥകളൊക്കെ പറഞ്ഞ് രസിച്ച് ചിരിച്ചിരിക്കാം. പിന്നാലെ പറഞ്ഞാൽ പിന്നെ നേരം മറുപടിയായി കിടന്ന് ഉറങ്ങാൻ നോക്കും. ആ പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ട് വരും, ആണുങ്ങളെ ഞങ്ങൾ അപ്പുറത്ത് കൂടിക്കോളാം. ഈ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റും ചായ ഒന്നുമില്ല. ഉണ്ട് പഴവും ബ്രെഡൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിച്ചു. ചായ ഇഡ്ലി ദോശ കഴിക്കണമെങ്കിൽ പോകുന്ന വഴിക്ക് കഴിക്കാം. എളുപ്പം റെഡിയേ. ആശയ്ക്ക് ചെറിയൊരു പനി. ചായ പനി വേണ്ട. ശരിയാ, ചെറിയ ചൂടുണ്ട്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങണ്ട. ധാരാളം ചൂടുവെള്ളം കഴിച്ചാൽ മതി, പനി മാറും. ഇംഗ്ലീഷ് മരുന്ന് ഒന്നും കഴിക്കണ്ട കേട്ടോ. ആശയ്ക്ക് കൂട്ടിന് ആളില്ലല്ലോ, ഞാൻ ഇവിടെ നിക്കാം. ഞാൻ നിക്കാം, എനിക്കും അയ്യ തണുപ്പത്ത് ഇറങ്ങി നടക്കാൻ. ആ അത് മതി, എങ്കിൽ പുറപ്പെടാം. എന്ത് പറ്റി? നോക്കട്ടെ. എന്താ എന്ത് പറ്റി? തോന്നുന്നത് ഈ ദുശകനം പിടിച്ചവനെ ആദ്യം അടിച്ച് പുറത്താക്കന്നെ ചെയ്തു. ഇവ കൈ തൊട്ടുണ്ടെങ്കിൽ വണ്ടിയല്ല എല്ലാം നിൽക്കും. ആ കണ്ണാടി വെച്ചാൽ വണ്ടി ഓടിക്കാതെ. ഇത് 64 മോഡൽ തുക്കടാ വണ്ടിയാ, അപ്പൊ ഇടക്കിടക്ക് വണ്ടി നിൽക്കും. നീ അതുകള പ്രേമ, കാര്യം എന്താ നോക്ക്. ഫാൻ ബെൽറ്റ് പൊട്ടി മുതലാളി. ഇനി കട തുറന്ന് ഫാൻ ബെൽറ്റ് വാങ്ങി അത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇട്ട് 3 മണിക്കൂർ എടുക്കും ചുരുങ്ങിയത്. തൊലച്ചു, നമുക്കൊരു ടാക്സി പിടിച്ചു പോവാം. അതാ നല്ലത്. പനി മാറൂല. ഞാനൊരു ഡോക്ടറെ കണ്ടു, ഒരു ഗുളിക എഴുതി തന്നിട്ടുണ്ട്, കഴിച്ചോളൂ. എന്നോടുള്ള ഇഷ്ടക്കേട് മരുന്നിനോട് കാണിക്കണ്ട. അവരൊക്കെ ഇവിടെ. ഞാനൊരു സൂത്രപ്പണി ഒപ്പിച്ചു, കുട്ടിയുടെ പനിയായിരുന്നു എന്റെ മനസ്സ് നിറച്ച്. കഴിക്കുന്നേ. ഇത് നെറ്റിയിൽ പുരട്ടാം. എന്ത് പറ്റി? ഇങ്ങ് തന്നെച്ചാ മതി, ഞാൻ പരട്ടിക്കോളാം. ആയിക്കോട്ടെ. അവിടെയല്ല. എന്താ കാണിച്ചേ? സേതുട്ട് ഇങ്ങ് വരട്ടെ. ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നതാ, ഇന്നാണ് സന്ദർഭം ഒത്തു കിട്ടിയത്. എന്നെ പറ്റി താൻ എന്ത് വിചാരിച്ചു? എന്റെ ധൈര്യത്തിൽ ഈ തണ്ടിത്തരം കാണിച്ചേ? തണ്ടിത്തരല്ല, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് ഞാൻ ചെയ്തത്. നോൺസെൻസ്, ഇന്ന് തന്നെ ജോലി തരും. സേതുട്ട് വന്ന ഉടനെ ഞാൻ പറയും. വേണ്ട, ഞാൻ തന്നെ പറഞ്ഞേക്കാം. കുട്ടി, ഞാൻ അങ്ങനെ പേടിക്കുന്ന ടൈപ്പ് ഒന്നുമല്ല. തെറ്റ് ചെയ്തു എന്ന തോന്നലുണ്ടെങ്കിലല്ലേ പേടിക്കണ്ടു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇഷ്ടപ്പെടുന്ന കുട്ടിയെ ഒന്ന് തൊട്ടു, അത്രയേ ഉള്ളൂ. ഇത് പറഞ്ഞിട്ട് ചാവുന്നെങ്കിൽ ചാവട്ടെ, ജീവൻ പോയാലും ശരി. മുതലാളിയോട് ഞാനിത് പറഞ്ഞിട്ടേ ബാക്കി കാര്യം. വെരി ഗുഡ്,
മുതലാളി എത്തിക്കഴിഞ്ഞു. ചൂടോടെ പറഞ്ഞേക്കാം, ഇവിടെ ഒരു അടിയും ബഹളവും കൊലപാതകവും ഉണ്ടാക്കി യാത്ര ഞാൻ കുളമാക്കി തരാം. മുതലാളി, എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനൊരു തെറ്റ് ചെയ്തു. തെറ്റോ? ഞാനത് മുതലാളിയോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ മുതലാളിയോട് കാണിക്കുന്ന വലിയൊരു നന്ദികേടായിരിക്കും അത്. നീ കാര്യം പറ. ഞാൻ മുതലാളിയുടെ ആരാ? നീ പറയുന്നേ പറയടാ. വെറും ഒരു ജോലിക്കാരൻ, വെറും ഒരു ഏറാം മൂളി. അങ്ങനെയുള്ള ഞാൻ ഇന്ന് വണ്ടി നന്നാക്കി കഴിഞ്ഞ് ഇവിടെ വന്നു. നേരെ മുറ്റത്തൂടെ നടന്നു വന്ന് അപ്പോ മുതലാളിയുടെ സിസ്റ്റർ ഈ കസരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പനിയാണല്ലോ, പനിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വഴിയിന്ന് ഒന്ന് രണ്ട് ഗുളിക വാങ്ങിച്ച് കഴിക്കാൻ കൊടുത്തു. ഒരു കുപ്പി വിക്സും കൊടുത്തു. നെറ്റി പുരട്ടെ. എന്നിട്ട് ഞാൻ ആ സത്യം മുതലാളിയുടെ സിസ്റ്ററിനോട് തുറന്നു പറഞ്ഞു. തെറ്റ് എന്റേതാണ് മുതലാളി. നീ കാര്യം പറടാ. വണ്ടിയുടെ ഫാൻ ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു. വണ്ടിയുടെ ഫാൻ ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു, എന്റെ അശ്രദ്ധ കൊണ്ട് പൊട്ടിയെന്ന് തോന്നിപ്പോയതാ. അതുകൊണ്ട്? അതുകൊണ്ടൊന്നുമില്ല. നിനക്ക് എന്തായാലും ഭ്രാന്ത് പിടിച്ച മനുഷ്യനെ വെറുതെ ടെൻഷൻ പിടിപ്പിക്കല്ലേ. പിന്നെ പാട്ട് തന്നെ. എന്താ ഇതാണ് ചെയ്തോട്ടെ? നമ്മുടെ ഹണിമൂൺ ഇതാണോ? ഞാൻ ഇത്രയും കാലം മനസ്സിൽ കൊണ്ടുവരുന്ന സ്വപ്നം ഇതിലും ഭേദം തൃശൂർ പൂരത്തിനിടയ്ക്ക് ഹണിമൂൺ ആഘോഷിക്കുന്നതാ? ഞാനേ, നമ്മളൊരു വീട്ടിൽ കുടുംബമായിട്ട് താമസിക്കുമ്പോ ഞാനും ചുലുവും മാത്രം ഇറങ്ങിപ്പോന്ന അത് എനിക്കൊരു വിഷമം തോന്നി. പക്ഷെ എനിക്ക് നേരം വണ്ണമൊന്ന് സംസാരിക്കാൻ, സേതുവേട്ടന്റെ അടുത്തൊന്ന് ഇരിക്കാൻ ഈ കാക്കക്കൂട്ടിനകത്ത് ഒരു നിമിഷമെങ്കിലും സാധിച്ചോ? എന്തോന്നാ ഇത്? അഭയാർത്ഥിക്കാമ്പോ? സേതുവേട്ടന് ഒരു പ്രശ്നവുമില്ല, മരന്ന് കിടന്ന് കൂർക്കം വലിച്ചു ഉറങ്ങുക. കരയാതെ ചുലു, ഇപ്പൊ എന്താ വേണ്ട? നമുക്ക് ഒന്നിച്ചിരിക്കണം, മതിയാവുള്ള സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ. നോക്ക്, നാളെ നേരം വിളിക്കുമ്പോ നമ്മൾ മറ്റാരും അറിയാതെ ഹോട്ടലിൽ നിന്ന് കടക്കും, എന്നിട്ട് തോന്നുന്ന സ്ഥലത്തൊക്കെ കറങ്ങും, വായി തോന്നൊക്കെ സംസാരിക്കും. ഞാൻ ഏറ്റവും കരയാതെ സുലു, ഞാൻ പറഞ്ഞില്ലേ നാളെ നേരം വിളിക്കുമ്പോഴാണ് നമ്മുടെ ഹണിമൂൺ തുടങ്ങുന്നത്. ഇനി ഇന്ന് രാത്രി ആവുന്നവരെ അങ്ങോട്ടില്ല. എല്ലാരും കൂടെ എന്നെ ഒരു വഴിയാക്കും ഇങ്ങോട്ട് ക്ഷണിച്ചോണ്ട് വന്നിട്ട് മുങ്ങിക്കളയാന്ന് വെച്ചാ. അത് വിട് ചെയ്തോട്ടോ, അതൊക്കെ എപ്പോഴേ വിട്ടു. ഞാൻ പ്രേമന്റെ ചെലവിനുള്ള കാശും കൊടുത്തിട്ട് നല്ലൊരു നുണ തട്ടി വിട്ടോളാൻ പറഞ്ഞു, അതൊക്കെ അവൻ ചെയ്തോളും. ഇതാണ് ഞാൻ ആഗ്രഹിച്ച സേതുട്ട. ഞാനും സേതുട്ട മാത്രമായിട്ടുള്ള ഒരു ലോകം. മുതലാളി, 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 എന്താ എന്താ? ചതിച്ചു മുതലാളിയുടെ അമ്മാവൻ വലിയോട് വലി, ഭയങ്കര ആസ്മ. ഡോക്ടറെ വിളിച്ചു, എല്ലാരും മുതലാളിയെ അന്വേഷിക്കാണ് അവിടെ. ഇത്രയും ക്രോണിക്കായ അസുഖം വെച്ചിട്ട് ആരെങ്കിലും ഊട്ടിയിലേക്ക് വരുമോ? വയസ്സാവും തോറും മനുഷ്യനും ബുദ്ധിയില്ലാണ്ടായാലും എന്താ ചെയ്യാ? ഇങ്ങോട്ട് വരണ്ട വരണ്ട അച്ഛനോട് 100 വട്ടം പറഞ്ഞതാ. ചൂടുള്ള ബ്രാൻഡിൽ കുരുമുളക് ഇട്ട് കൊടുത്താ മൊത്തം നിക്കില്ല ഇത്. അപ്പൂപ്പ, അപ്പൂപ്പന്റെ ആവാൻ പോവാണോ? അമ്മാ, നിങ്ങളാണോ ഗ്രൂപ്പ് ലീഡർ? ഇപ്പൊ എങ്ങനെ ഡോക്ടർ? പേഷ്യന്റിനെ 1 സെക്കൻഡ് ഇവിടെ നിർത്തണ്ട. എത്രയും പെട്ടെന്ന് ഊട്ടി വിട്ട് നല്ല ഏതെങ്കിലും ഹോസ്പിറ്റലിൽ. തൽക്കാലം ഞാൻ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഊട്ടി വിട്ടേ പറ്റൂ. Thank you.
അമ്മാവനെ ഐസിയുവിൽ നിന്ന് വാർഡിലോട്ട് മാറ്റി. ഇപ്പോ അപകടഘട്ടം തരണം ചെയ്തു എന്ന് പറയാം. പിന്നെ ആസ്മയ്ക്ക് ബെസ്റ്റ് ഒരു പരിപാടി ഉണ്ട് അത്രേ. അലോപ്പതി ഡോക്ടേഴ്സ് എന്നാ പറയുന്നത്? ഹൈദരാബാദിൽ പോയിട്ട് മീൻ പിഴിക്കാൻ മതി എന്ന്. ഒരു പ്രത്യേക ദിവസം അന്ന് വേണം നമ്മൾ മീൻ പിഴുങ്ങാൻ വേണ്ടി ഹൈദരാബാദിന് പോകേണ്ടത്. എന്തൊക്കെയോ ചില പ്രത്യേക സിദ്ധികളിൽ ഒരു കുടുംബത്തിന്റെ ഉറപ്പോടാണ് അത്രേ. കേട്ടപ്പോ കൊള്ളാൻ തോന്നി. ഒറ്റയടിക്ക് മാറി അമ്മാവൻ രക്ഷപ്പെട്ടില്ലേ? എങ്ങനെയുണ്ട് ചെയ്തു? കുഴപ്പമൊന്നുമില്ല സാർ, രണ്ടു മൂന്ന് ദിവസം കൂടെ കിടക്കേണ്ടി വരും. ഓ ദൈവം കാത്തു. ബഹളത്തിനിടയിൽ ചോദിക്കാൻ വിട്ടുപോയി, എങ്ങനെയുണ്ടായിരുന്നു മോളെ ഊട്ടി യാത്ര? അത് ഭയങ്കര രസമായിരുന്നു അച്ഛാ. അവിടുത്തെ താമസമായിരുന്നു ഏറ്റവും രസം അല്ലേ ഏട്ടാ? ഓരോരുത്തർക്കും താമസിക്കാൻ പ്രത്യേകം പ്രത്യേകം വിശാലമായ മുറികൾ, പിന്നെ പ്രത്യേകം പ്രത്യേകം വാഹനത്തിലുള്ള യാത്ര. ഊട്ടിയിൽ ഇനി കാണാൻ ഒരു സ്ഥലം ബാക്കിയില്ല. ആണോ? മനസ്സും കിട്ടാൻ ഇതുപോലുള്ള യാത്ര എപ്പോഴും നല്ലതാ. ഇനി അടുത്തെങ്ങാനും വല്ലടത്ത് പോവാൻ പരിപാടി ഉണ്ടോ? ഇനി ഞങ്ങൾ ഹൈദരാബാദിൽ പോകുന്നുണ്ട് അല്ലേ ഏട്ടാ, മീൻ വിഴുങ്ങാൻ. അല്ല അച്ഛാ, അത് ഈ ആസ്മയുടെ ചികിത്സക്ക് അമ്മാവനെയും കൊണ്ട് ഹൈദരാബാദിൽ പോകുന്ന കാര്യം പറഞ്ഞ. മീൻ വിഴുങ്ങി ചികിത്സ വളരെ എഫക്റ്റീവ് ആണ് അത്രേ. ചേതു ബാ. ആശയ്ക്ക് തരക്കേടില്ലാത്തൊരു ആലോചന വന്നിട്ടുണ്ട്. ചെറുക്കൻ എൻ്റെ ഒരു പഴയ സ്റ്റുഡൻ്റാ, സ്കൂൾ മാസ്റ്റർ. കുടുംബപരമായി വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല, സൽസ്വഭാവിയാണ്. നമ്മള് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കാതെ പറ്റില്ല. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് അവളുടെ കല്യാണം പല്ലവിധേനയും ഒന്ന് നടന്നു കണ്ടാ മതി, അത്രേ ഉള്ളൂ ആഗ്രഹം. നമുക്ക് നടത്താം അച്ഛാ. ഏത് രീതിയിലാണ് എനിക്ക് കുട്ടിയോടുള്ള ഇഷ്ടം കാണിക്കേണ്ടത് എന്നറിയാതെ പോയി. എനിക്ക് മാപ്പ് തരണം. എന്റെ ധൈര്യത്തിലേ ഇഷ്ടം തോന്നി എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളെ ഇഷ്ടപ്പെടാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. ആ ധൈര്യം മനസ്സിലിരിക്കുള്ളൂ. എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിടരുന്നത്. ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല. വെറുപ്പാണ് അധമമായ വികാരം, ഇത് സ്നേഹമാണ്. ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെയും സമ്മതം ആവശ്യമില്ല. എന്തായി? എന്റെ ചോര കണ്ടാലേ ഇവനൊക്കെ തൃപ്തി വരെയുള്ളൂ. നാളെ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അവന്റെ അമ്മൂമ്മയ്ക്ക് വായിക്കലിടാൻ ചോറോ ചായയോ ബിരിയാണി എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചു വെക്ക്. ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോ ഉരുട്ടി ഉരുട്ടി വിഴുകട്ട്. അതിനുള്ള കാശ് എന്നാ പണയം വെക്ക്. തുടക്കി തുടക്കി തുടക്കി. സുഭദ്രേ, ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ദേ ഈ പരിപാടി, ഊണൊഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര വേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. വലിയേട്ടൻ നേരത്തെ ഇങ്ങി പോകുന്നല്ലേ? നിന്നെ കണ്ടില്ല. വയറിംഗ് ചെക്ക് ചെയ്യാൻ നാളെ ചിലപ്പോ എഞ്ചിനീയർ വരും. വല്യേട്ടൻ എന്റെ ഏട്ടനാണെന്ന് എഞ്ചിനീയർക്ക് അറിയില്ലല്ലോ. അതറിയാത്തതാണ് എന്റെ ഫാക്ടറിയുടെ ആരോഗ്യത്തിന് നല്ലത്. അതുകൊണ്ട് വല്യേട്ടൻ നാളെ ഫാക്ടറിയിലോട്ട് വരണ്ട. ഏയ് ഞാനൊരു കുഴപ്പമുണ്ടാക്കില്ല. എന്നാലും വരണ്ട, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ. അതെ, അതാണ് എന്റെ ആഗ്രഹവും. ഞാനിപ്പോ വന്നേ ഉള്ളു. അറിഞ്ഞോ, എന്റെ ഫ്രണ്ട് ഇല്ലേ ശ്യാമ, അടുത്ത ആഴ്ച അവളുടെ കല്യാണ ഇൻവിറ്റേഷൻ ഉണ്ട്. പ്രത്യേകം കത്ത് വെച്ചോള്, നമ്മള് രണ്ടാളും എന്തായാലും ചെല്ലണം. വാച്ച് എവിടെ? നന്നാക്കാൻ കൊടുത്തു. സമയം അറിയാനേ 1:57. ഊണ് കഴിക്കാം, ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യേ, ഇതാണോ സാമ്പാർ? നന്നായിട്ടുണ്ടല്ലോ. ചേട്ടത്തെ എങ്ങനല്ലേ പറയൂ, പ്രധാനമായി ഇതില് പരിപ്പ് വന്നിട്ടില്ല. നോക്ക് സുലു, സാമ്പാർ ഉണ്ടാക്കുമ്പോ കുറച്ച് ഉലുവ അല്ലേ, കുറച്ച് ജീരകം, രണ്ടും ഒരു പ്രത്യേക പരുവത്തിൽ എണ്ണയും മൂപ്പിച്ച് ഇതിൽ പൊടിച്ച് ചേർക്കണം. എന്റെ പൊന്നിയിടത്തി ഇവളെ കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കിക്കല്ലേ, നമ്മൾ ജീവിതം വെറുത്തു. ഞാൻ കൈ കഴുകിയിട്ട് വരാം. ഊണ് കഴിക്കാൻ സാമ്പാർ ഇല്ലാതെ. എല്ലാരുടെയും മുമ്പിൽ വെച്ച് എന്നെ അങ്ങനെ കൊച്ചാക്കണ്ടായിരുന്നു. എന്ത് പറ്റി? എന്നെ മാറ്റി നിർത്തി സ്വകാര്യത്തിൽ പറയായിരുന്നില്ലേ സാമ്പാർ മോശമായിരുന്നു എന്ന്? അയ്യേ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഒന്നുമല്ല, പണ്ടത്തെ ആളൊന്നല്ല ഇപ്പൊ സേതുവേട്ടൻ. പണ്ടൊരു വിഷു ദിവസം സേതുവേട്ടൻ വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നപ്പോ ഞാനുണ്ടാക്കിയ സാമ്പാറിനെ എന്തുമാത്രം പുകഴ്ത്തിയിരുന്നു. ഓർമ്മയുണ്ടാവില്ല,
ഞാനൊന്നും മറക്കാൻ ശീലിച്ചിട്ടില്ല. പിന്നീട് എഴുതിയ കത്തിലും സാമ്പാറിന് അഭിനന്ദനം ചെയ്തിരുന്നു. കത്തിൽ സാമ്പാറിനെ പറ്റി എഴുതാ? വാ കാണിച്ചു തരാം. വേണ്ട, ഏയ് ശരു, ഞാൻ ചിലപ്പോ എഴുതിയിട്ടുണ്ടാവാം. എഴുത്ത് മുഴുവൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഞാൻ തുടർന്ന് പൊട്ട്, ഞാൻ ഉടുക്കാറുള്ള ഉടുപ്പ്, എന്റെ കയ്യിലെ കുപ്പിവിളകൾ, പിന്നെ എന്തൊരു ഭംഗിയാണ്, എന്തൊരു ചേർച്ചയാണ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ ഒന്നുമില്ല. ആര് പറഞ്ഞു ഇപ്പൊ പറയില്ലെന്ന്? ഇപ്പൊ ആണെങ്കിലും പറയാം. ആഹാ, എന്ത് നല്ല പൊട്ട്, എന്ത് നല്ല സാരി, എന്ത് നല്ല വളകൾ, ഇതെല്ലാം എന്തൊരു ഭംഗി, എന്തൊരു ചേർച്ച. ഇതിന് പേര് പരിഹാസം. സർ, വലത്ത് കാല് വെച്ചായത്തെ കയറണം. എന്റെ കമ്പനി വരുന്ന ആദ്യത്തെ മഹാനായ മനുഷ്യനാണ് സർ. എന്റെ ഐശ്വര്യങ്ങളെല്ലാം സാറിന്റെ പ്രാർത്ഥന പോലെ ഇരിക്കും. ഒരു മിനിറ്റ്. ആ താനാ ഫയലിൽ നിന്ന് ഇയാൾ അപ്ലിക്കേഷൻ ഫോം എടുത്തെ. ബിരിയാണിയും ചോറൊക്കെ വാങ്ങിച്ച? ഓ വാങ്ങിച്ചു. കുപ്പി വാങ്ങിച്ച? കുപ്പി വാങ്ങിച്ചു. പക്ഷേ എന്ത്? പക്ഷേ എല്ലാം മുതലാളിയുടെ ചേട്ടനെടുത്ത് വിഴുങ്ങി. ചേട്ടനാ അകത്തുണ്ട്. അകത്ത് ചുവരിലൊക്കെ ആഞ്ഞടിച്ച് എന്തൊക്കെയോ പുളിച്ച തെറികളൊക്കെ വിളിച്ച് പറയാണ്. എന്റെ അമ്മയെ കൈയും കാലും പിടിച്ച് കരഞ്ഞു കൊണ്ടുവന്നതയാളെ തകരാറാക്കൂ. ആവാൻ സാധ്യതയുണ്ട്. നിനക്ക് എങ്ങനെ അറിയാം? ആ തെറികൾക്കിടയിൽ നല്ലൊരു പദം ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടു. എന്താ അത്? അത് പറയടാ. അവന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ. സാർ അതല്ല, സാർ അതല്ല. അതായത് ഇവിടെ ഇൻസ്പെക്ഷൻ നടക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് ഞങ്ങളോട് വിരോധമുള്ള ചിലര് സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അവന്റെ അമ്മയുടെ, അതായത് എന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ അത് നടന്ന പോലെ തന്നെ എന്ന് ആരോ ചിലര് പറയുന്ന കേട്ടിട്ട് ഇവൻ വന്ന് എന്നോട് പറയായിരുന്നു. അല്ല അയ്യേ, സാറിന്റെ അല്ല അയ്യേ. ഇന്നെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ദിവസം വന്ന് ഇൻസ്പെക്ഷൻ നടത്തും. വേണ്ട വേണ്ട, ആ പണി ഇന്ന് തന്നെ തീർത്ത് കളയാം. ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഡയഗ്രാം അവിടെ ഉണ്ട്. അവിടെ സാർ, അവിടെ ഉണ്ട് സാർ. ഇയാളോ? ഇയാളെന്താ ഇവിടെ? ഇയാളെ എനിക്കറിയില്ല, നിനക്കറിയാടാ. ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. സാർ ഇൻസ്പെക്ഷൻ വരുമ്പോ ആവശ്യമില്ലാത്തവർ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നറിഞ്ഞൂടെ? വരുവോക്കർ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പ്ലീസ്, പൊതുവഴി അതാണ്, പൊതുവഴി അതാണ്, അതിലേ പോയിക്കോളൂ, അതിലേ പോയിക്കോളൂ. സാർ വലത്ത് കാല് വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ വലത്ത് കാല് വെച്ച്. ഇതേ സമ്മതിക്കില്ല, സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടുന്ന് പോവില്ല. ഇയാൾ ആരാ? സാർ ഒരു വഴിപോക്കനാണ്. അല്ല, ഞാൻ അവന്റെ ചേട്ടൻ. അതെന്റെ കുറ്റമല്ല സാർ. സോറി, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇയാളുടെ കാര്യത്തിലോ വയറിങ്ങിന്റെ കാര്യത്തിലോ രണ്ടിലും സാർ ഉടനെ ഇതൊക്കെ ചേഞ്ച് ചെയ്യണം. സാർ അത് ഞാൻ, പ്ലീസ് ഒന്ന് പറയാം സാർ. അതായത് മര്യാദക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത്. ചുമ്മാ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഉണ്ടാക്കുക, ഇവരുടെ സ്ഥിരം പഠിക്കണം. വഴി മാറണോ? ഇല്ലെങ്കിൽ നീ എന്നെ സസ്പെൻഡ് ചെയ്യടാ. ഒപ്പിടുക പട്ടി, ഒപ്പിടുക പട്ടി. ചെണ്ടി നായിന്റെ കുട്ടി, വണ്ടി എടുക്കടാ. കുട്ടി ഫാക്ടറി തുടങ്ങിയില്ലെങ്കിൽ എനിക്കൊരു പുല്ലുല്ലടാ. നീ പോടാ പട്ടി, കള്ളൂടിയാ. കള്ളൂടിയ നിന്റെ അച്ഛൻ. പോടാ. ഒറ്റയടിക്ക് അവന്റെ വായന മുലപ്പാല് വരുന്നത് നീ കണ്ട? ഞാൻ അയാളുടെ വായിലോട്ട് നോക്കിയില്ല. പിന്നെ നീ എവിടെ നോക്കിയിരിക്കായിരുന്നു? ഡാസ് ചെയ്തു നീ കണ്ട? ഡാസ് ചെയ്തു കൊല്ലണോ? കൊല്ലണല്ലേ? എന്നിട്ട് എന്റെ ശവം ചുട്ട് കരിച്ച് താൻ കഴിക്കുന്ന ചാരായത്തിൽ കലക്കി കുടിക്കണോ? നീ എന്നെടാ എന്ന് വിളിച്ചു അല്ലേടാ? കാണിച്ച തെണ്ടിത്തരത്തിന് തന്നെ അതല്ല വിളിക്കേണ്ടത്. എന്റെ നെഞ്ചത്ത് കയറി ചവിട്ടിയിട്ടല്ല കണ്ടവനോടുള്ള പക തീർക്കേണ്ടത്. എന്റെ ചോറി മണ്ണ് വാരിയിടാൻ ഞാൻ തന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഒരടി കൊടുത്ത അവൻ ഒപ്പിടുന്ന് കരുതി. ഓടൊന്ന് വിചാരിച്ചില്ലേ? ഇനിയിപ്പോ നമുക്ക് ഈ ബിസ്ക്കറ്റ് കമ്പനി നിർത്തി വല്ല മീൻ കച്ചവടത്തിനും പോകാൻ മുതലാണ്. പിടിക്കടോ ആ മീശക്കാരനെ.
എന്താ അലിയ കാര്യം? ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയറെ വധിക്കാൻ ശ്രമിച്ചു എന്ന് അയാളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് ഉണ്ട്. വധിക്കാനൊന്നും ശ്രമിച്ചില്ല. തല്ലിയില്ലേ? അപ്പോൾ അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ കൊല്ലിയില്ലായിരുന്നോ? അതിനെയാണ് വധശ്രമം എന്ന് പറയുന്നത്. എന്താ അല്ലേ ഇത്? കാക്കീട്ടാപ്പന് അളിയനും ഇല്ല, അച്ഛനും ഇല്ല. അളവിടെ ഇതൊക്കെ ഒരു വിരട്ട് മാത്രമാണ്, ശമ്പളം വായിക്കണ്ടേ? നമ്മുടെ പഴയ എഞ്ചിനീയർ ഇല്ലേ അയാള്? ആക്ച്വലി എന്താണ് ഉണ്ടായത്? ഗംഗമായി ഇനി ഒരു കത്തിക്കുത്തും കൊലപാതകവും കൂടെ നടന്നു കിട്ടിയാൽ പൂച്ചാളിക്കുറുപ്പ് കലക്കും, അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പിയും ചെയ്യൂല്ല എന്നൊരു ചൊല്ലുണ്ട്. പോലീസുകാരുടെ ഇടി കൊണ്ടിട്ടെങ്കിലും അവനൊന്ന് മര്യാദക്കാരനായാ മതിയായിരുന്നു ഭഗവാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, അവൻ എവിടെ നിർത്തിയാ കുഴപ്പമുണ്ടാക്കും. അച്ഛനത് ഇങ്ങോട്ട് പറ, ദേ നിൽക്കുന്നു റെക്കമെൻഡ് ചെയ്ത ആള്. എങ്ങനെയെങ്കിലും നന്നായി പോട്ടെ എന്ന് വെച്ച് പറഞ്ഞതാ. അല്ല, നിനക്ക് ആ സുഹൃത്തിനോട് പറഞ്ഞ കേസൊന്ന് ഒതുക്കി തീർത്തൂടെ? അളിയനും അളിയനും വലിയ സ്നേഹമായതുകൊണ്ട് പറഞ്ഞ അവിടെ ഞാൻ കേൾക്കും. ഞാൻ സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും എന്നോട് കാണിച്ചില്ല. പിന്നെ അതെയുള്ളൂ, ദേഷ്യം തീർത്തു തന്നെയാ. ആണെങ്കിൽ കണക്കായി പോയി, വെള്ളിയേട്ടിന്റെ കൈതിരിപ്പേ ഇത്തിരി നന്നാവണം. ചേച്ചി മതി മതി. എന്താ ഇവിടെ ഒരു ഉന്നതതല സമ്മേളനം? എല്ലാ പാർട്ടികളും എത്തിയോ? എടാ സുഗത, നീ അവനെ പോലീസുകാരെ കൊണ്ട് തല്ലിച്ചോ? അങ്ങനെ വേണ്ടി വന്നില്ല. കുറുപ്പ് സാർ പോലീസുകാരെ ഒന്നടങ്കം തെറി വിളിച്ചു, അവര് കയറി ഒന്ന് മേഞ്ഞു. അതിനിടയിൽ കൂടെ ഞങ്ങൾ തമ്മിലുള്ള കണക്കും തീർത്തോ എന്ന് എനിക്കൊരു സംശയം. എടാ ജോഹി, അവൻ ഒന്നുമില്ലെങ്കിൽ നിന്റെ അളിയിൽ അതി മുരിക്കും പറ്റില്ല തിണ്ണേല്. കേസ് ഇവിടെ നിൽക്കുന്ന ലക്ഷണമില്ല, കൊലപാതക ശ്രമമാണ്. ആ എഞ്ചിനീയറെ വിളിച്ചു വരുത്തി വാടക ഗുണ്ടയെ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചതിന് ഡൈ നിന്റെ പേരിലുണ്ട് കേസ്. ഞാൻ ഇഞ്ഞൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ ഞാൻ വിടാം. പക്ഷെ മിനിമം 6 വർഷം അവൻ അകത്ത് കിടക്കും. അത് കണ്ടിട്ട് വേണം എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. സുഗത, വീട്ടിലെ വൈരാഗ്യം പുറത്ത് കാണിക്കരുത്, അത് പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. സത്യവിരുദ്ധമായി ഞാൻ ഒന്നും ഇതുവരെ ചെയ്ത് ശീലിച്ചിട്ടില്ല അമ്മവ. താൻ ആരാ? ഹരിചന്ദ്രൻ അല്ല, ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപടർ. താൻ വലിയ വർത്തമാനൊന്നും പറയണ്ട. ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് ഞങ്ങൾ തീർത്തോളാം. വിദേശ ശക്തി ഇടപെടേണ്ട കാര്യമില്ല. എടി രേണു, നീ എന്ത് പൂരങ്ങണാനാ നിൽക്കുന്നത്? മനുഷ്യന്റെ വിശക്ത് വല്ല നക്കാൻ വളപ്പി എടി. അളിയന്റെ ഞാനൊന്നുകൂടെ പറഞ്ഞു നോക്കാം. എടയുറിച്ച് വെള്ളം തിളപ്പിക്കേ. കൈക്കൊക്കെ വല്ലാത്ത കഴപ്പ് ചൂട് പിടിക്കണം. ഈ കൈ കൊണ്ടൊന്നോ ഒത്തിരി പണിഞ്ഞതാ. എന്താ സംഗതി? വെറുതെ വഷളാക്കരുത്, ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ? ആ വിചാരം എല്ലാവർക്കും ഉണ്ടാവണം. മറ്റൊന്നും വേണ്ട, ജാമ്യം. കൊലപാതകത്തിന് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച മാരകായുധം കണ്ടെടുക്കാതെ ജാമ്യം കിട്ടില്ല. അങ്ങനെ ഒന്നുമില്ലല്ലോ. തെളിവ് ഞങ്ങൾ ഉണ്ടാക്കുക വഴിയാ. ദീപോ ഉപദ്രവിക്കരുത്, ഒന്ന് ഇങ്ങനെ വന്നേ, ഇനി വന്നേ. അതെ, അളിയനും അളിയനും എന്നുള്ളത് നമുക്ക് വിടാം. മറ്റൊന്നും വിചാരിക്കരുത്. അളിയനെ പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. സംഗതി എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കണം. ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, 1600 രൂപ കാണും. അതും നിനക്ക് ഡൗട്ടാ? 600 രൂപ നാണമില്ലല്ലോടാ നിനക്ക്. നാണവും മാനവും ഒക്കെ വിറ്റതിൻ്റെ ബാക്കിയാ. എനിക്ക് നിന്റെ ഈ നക്കാപ്പിച്ചൊന്നും വേണ്ട. ഇങ്ങനെ ഒല്ലം ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ വീടിന്റെ ഈ ഭാവം ഇങ്ങ് എഴുതി തരാൻ പറ. അല്ലേ, അത് ആശിക്കുള്ളതല്ലേ? വീണ്ടും നീ പഴയ പല്ലവി എന്നെ കൊണ്ട് പാടിക്കണ്ട. ഞാൻ പറയാനുള്ള പറഞ്ഞ് സൗകര്യം ഉണ്ടേ ചെയ്യ്. ഇല്ലേ അകത്ത് കിടക്കട്ടെ, വെള്ളം തിളച്ചോടി. അച്ഛൻ എന്നെ വിളിച്ച, ഞാൻ അവളോട് പറഞ്ഞു. എന്നോട് വന്ന് കരഞ്ഞിട്ടിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ? ചേച്ചി ലോക്കപ്പ് കിടക്കുന്നത് എന്റെ കൂടെ ചേട്ടനല്ലേ. ഞാൻ പ്രേമനെ വിട്ടിട്ടുണ്ട്, ജാമ്യത്തിൽ ഇറക്കാനുള്ള എന്തെങ്കിലും വഴി അവൻ കാണും. രണ്ടു ദിവസത്തിനകം ഒരാശയെ കാണാൻ വരും. പെണ്ണിന്റെ മൂത്ത ചേട്ടൻ ലോക്കപ്പിൽ കിടക്കുന്നു എന്നറിഞ്ഞാൽ എന്റെ മക്കൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ കരുതിയില്ല.
അച്ഛാ അതിനിപ്പോ ഒന്നും ആയില്ലല്ലോ ആശയുടെ കാര്യം എനിക്ക് വിട്ടേക്കൂ മുതലാളി ദേ പ്രേമം വന്നു ഞാനിപ്പോ വരാം എന്തായി മൂസക്കുട്ടി ആ ജെസ്സിയോട് പറഞ്ഞിട്ടുണ്ട് അങ്ങേര് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ചെന്ന് കാണണം മുതലാളി വന്നാട്ടെ പറ്റില്ല ഇപ്പൊ തന്നെ നമുക്ക് ജാമ്യം എടുക്കാം Many, many happy returns of the day. ഇന്നലെ ചേച്ചിയുടെ ബർത്ത്ഡേ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഞാൻ ഓർത്തു വെച്ചിരുന്നു നീയും ഓർത്തു പക്ഷെ ഓർക്കേണ്ടവർ ഓർത്തില്ലല്ലോ ഞാൻ കുറച്ചു നേരം എവിടെയായിരുന്നു സാറ് സിഗരറ്റ് ചുണ്ടത്ത് വെച്ച് തിപ്പട്ടിക്ക് വേണ്ടി തപ്പിയപ്പോ ഉറങ്ങിപ്പോയി ഞാൻ ഇനിയും കുടിക്കും പക്ഷേ താനൊരു കമ്പനി തരുന്നില്ലല്ലോ അയ്യോ സാറിന്റെ കൂടെ ഒക്കെ ഇരുന്ന് ഞാൻ പിന്നെ ധാരാളം ഭക്ഷണം കഴിച്ചല്ലോ ഐസ്ക്രീം സാർ മനസാക്ഷി ഇല്ലാത്തവരാണെന്ന് പറയുന്ന ചുമ്മാതാ അയ്യോ പോലീസുകാർക്ക് ഏറ്റവും കൂടുതലുള്ളത് മനസാക്ഷിയാണ് എങ്കിൽ നമുക്ക് പോവാം തന്റെ ചേട്ടൻ ഇനിയും വല്ല കേസിലും പെട്ട എന്നെ വന്ന് കണ്ടാ മതി ഞാൻ രക്ഷിക്കും കൊലക്കുറ്റമാണെങ്കിലും ഞാൻ രക്ഷിക്കും കാരണം വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് കുളിച്ച് ഭക്ഷണം കഴിച്ച് മേലെ പോയാ പോരെ അയ്യോ ഞാൻ ഭക്ഷണം കഴിച്ചു എന്തേ സുലൊന്നും കഴിച്ചില്ല ഞാൻ കാത്തിരിക്കുന്ന സേതുവേട്ടൻ അറിയാമായിരുന്നിട്ടും ഇന്നങ്ങനെ വേണ്ടി വന്നു ശരി ഞാൻ കൂട്ടിരിക്കാം സുലു വന്ന് കഴിക്കാം വേണ്ട സേതുട്ടാ എന്റെ വയറ് നിറഞ്ഞു നീ ഇങ്ങനെ തുടങ്ങിയല്ലോ സുലു വന്നേ ഞാൻ വിളമ്പി തരാം വരാൻ ഞാൻ വിളമ്പി തരാം വേണ്ട ഇങ്ങനെയൊന്നുമല്ല ഞാൻ വിചാരിച്ചിരുന്നത് എങ്ങനെയൊന്നുമല്ല ഏട്ടനെല്ലാം മറന്നോ എല്ലാം പറഞ്ഞ നീ എന്താ ഉദ്ദേശിക്കുന്നത് കാലത്ത് ഞാൻ വിളിച്ചിട്ട് സേതുട്ടൻ എന്നെ മൈൻഡ് ചെയ്തില്ല നിനക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയില്ലേ സുലു പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത് എന്റെ കുറ്റം ഏട്ടന് അറിയില്ല ഇന്നത്തെ ദിവസത്തെ പറ്റി ഇല്ല ഈ ദിവസം ഭയങ്കര പ്രത്യേകത ഒന്ന് പറ മറന്നാളും ഞാൻ എന്തിനെ ഓർമ്മിപ്പിക്കണം നീ ഒരുപാട് വക്കീലന്മാരെ പോലെ സംസാരിക്കരുത് കേട്ടോ ഇന്നെന്താ ആയസ് ഓർമ്മ വന്നു ഇന്ന് ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ അല്ലേ അല്ല ഇന്ന് ഇവിടുത്തെ തെങ്ങിന് കുഴി വെട്ടിയ ദിവസം എന്നെ എന്നെ കൂടെ കുഴിയിട്ട് മൂട് ഇതിലും ഭേദമാവാ സേതുട്ടൻ ജനിച്ചെന്ന് മുതലുള്ള ഓരോ കാര്യങ്ങളും ഇവിടുണ്ട് എന്റെ മനസ്സിനകത്ത് പണ്ടൊക്കെ സേതുട്ടനും അങ്ങനെ തന്നെയായിരുന്നു എന്റെ കാര്യങ്ങൾ എന്നേക്കാൾ ഓർമ്മിച്ചിരുന്നത് സേതുട്ടനായിരുന്നില്ലേ എനിക്ക് നല്ല വിഷമമുണ്ട് സേതുട്ട സാധാരണ രാത്രിയിലെങ്കിലും ഒരുമിച്ചിരുന്ന് വല്ലതും കഴിക്കുന്നതാ ഇന്നെന്റെ പിറന്നാളാന്ന് ഓർമ്മിച്ചതുമില്ല പുറത്തുനിന്ന് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്തു അവസാനത്തെ പിറന്നാളൊന്നുമല്ലോ അടുത്തതിനെ ഓർമ്മിക്കാം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നിനക്കൊന്നും മനസ്സിലായിട്ടില്ല മനസ്സിലാവുകയില്ല അത് നിന്റെ കുഴപ്പമല്ല പെണ്ണെന്ന് പറയുന്ന ജാതിയുടെ കുഴപ്പമാ പുറത്തു വെച്ച് ആകാശം ഇടിഞ്ഞ് തല വീണാലും സഹിക്കാം പക്ഷെ വീട്ടിൽ വന്ന് കയറുമ്പോ മോന്തൻ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയെ കണ്ടാലുണ്ടല്ലോ ഞാൻ വേണ്ട അത് നിനക്ക് മനസ്സിലാവില്ല എന്നാ ഞാനിനി പോട്ടെ മുതലാളി അന്വേഷിക്കുന്നുണ്ടാവും
അതുകൊണ്ട് മാത്രമല്ല, സ്ഥിരമായിട്ട് ഞാനിങ്ങനെ പുറകെ നടന്നാൽ നാടും വീടും കുടിയൊന്നുമില്ലാത്ത എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷേ വലിയ തറവാട്ട് മഹിമയും ആഠ്യത്തൊക്കെ ഉള്ള ഒരു തറവാട്ടിലെ പെൺകുട്ടിയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. കളിയാക്കാണോ? സാറൊരു വണ്ടിയുമായി പുറകെ വന്നു, എന്നെ പിടിച്ച് അതിനകത്ത് കയറ്റി. ഇനി പോകേണ്ട വഴിക്ക് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉവ്വ്, ഈ വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കൊല്ലിയിലോട്ട് മറിയും. എന്തായാലും റിവേഴ്സ് ഗിയർ ഇടുന്ന പ്രശ്നമേ ഇല്ല. അപ്പൊ ഇനി നിശ്ചയത്തിനുള്ളൊരു മുഹൂർത്തം നോക്കണം. അത് നാളെ തന്നെ ജ്യോത്സ്യരെ കണ്ടിട്ട് വിവരം അറിയിച്ചേക്കാം. നിശ്ചയത്തിന് അന്ന് തന്നെ പറഞ്ഞുറപ്പിച്ച കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുള്ളൂ അല്ലേ? എന്താത്ര സംശയം, ഞങ്ങള് കുടുംബക്കാരാ. മുരുക്കം വീട്ടുകാർ പറഞ്ഞാ പറഞ്ഞ മാതിരി ചെയ്യുന്നവരാ. എന്നാ ഞങ്ങളിനി വൈകുന്നില്ല, 11:30 ഒരു ബസ്സുണ്ട്. വരട്ടെ. ശരി. അല്ല, ഇവിടെ എന്തൊക്കെയോ പറയുന്ന കേട്ടല്ലോ. ഈ വീട് മോക്കുള്ളതാണെന്നോ കല്യാണത്തിന് മുമ്പേ എഴുതി കൊടുത്തേക്കാമെന്നോ. അതിനെന്താ? അയ്യനെന്താ മാങ്ങാ തൊലി, ഇത് താവഴി സ്വത്താണല്ലോ. അങ്ങനെ വരുമ്പോ രേണുകയ്ക്കും രാജേഷിനും ഈ വീട്ടിന് അവകാശമുണ്ട്. രാജേഷ് മൈനറാണ്, ഒപ്പ് വേണ്ട. രേണുകയുടെ ഒപ്പ് വാങ്ങിച്ചു ആവോ? മനസ്സിലായില്ലേ? രേണുക എന്ന് പറഞ്ഞാ എന്റെ ഭാര്യ, അമ്മാവന്റെ മോള്, ദോ മഞ്ഞ സാരി. അത് ഇടദേഹം നമ്മളെല്ലാരും കൂടെ ആശയുടെ പേരെല്ലാം കൂടെ എഴുതി വച്ചാ മതിയല്ലോ. അതത്ര എളുപ്പത്തിൽ നടപ്പുള്ള കാര്യമാണോ? സുഗത, ഓ, രേണുകയുടെ കല്യാണത്തിന് ഇച്ചിരി സ്വർണവും പണവും ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നും ഇല്ല, അറിയാലോ. ധ്വനി മനസ്സിലായി. എടാ ചേട്ടേ, സ്ത്രീധനമായിട്ട് നനയ്ക്കാൻ അന്നേ സ്വർണവും പണവും ഒക്കെ തന്നതല്ലേ, പിന്നെ ഇപ്പൊ എന്തിനാടാ കടം ചെലക്കുന്നത് എന്നല്ലേ അമ്മ ഉദ്ദേശിച്ചത്. പൊട്ടന്റെ മുമ്പിൽ ശംഖൂതണ മാതിരി ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങി വർഷം കുറേയായി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 12 അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ഭാര്യയ്ക്ക് മോനും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട്. ഈ ചാവടി അതിനു ചുറ്റും അവരുടെ പേരിൽ എഴുതി വെച്ചാലേ കല്യാണം നടക്കൂ. അല്ലാതെ നടത്താനും ഞങ്ങൾക്കറിയാം. ഒന്നുകൂടെ മാറിയേക്ക്, എല്ലാവർക്കും ഉള്ളത് അന്നേ ചേട്ടൻ ഭാഗം ചെയ്ത് വെച്ചിട്ടുണ്ട്. വടക്കേ പറമ്പ് നിനക്കാ. പറമ്പെന്തിന്? എനിക്കും ഫാമിലിക്കും ദൂരാണ്, ഞങ്ങൾക്ക് ചാവടി തന്നെ വേണം. സ്വന്തം നാട്ടിന് സ്ഥലം മാറ്റം വാങ്ങി പെട്ടിയും പ്രമാണമായിട്ട് നാണമില്ലാതെ ഭാര്യ വീട്ടിൽ വന്ന് പുറക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞതാ ഇത് കോടാലിയാവുന്നു. പള്ള നിറച്ച് കള്ളും കുടിച്ച് തെമ്മാടിത്തരം കാണിച്ച് അനിയന്റെ ആസനം താങ്ങി നടക്കുന്ന നിന്നേക്കാൾ അന്തസ്സുണ്ടാ എനിക്ക്. താവഴി പ്രകാരമുള്ള കിട്ടിയേ തീരൂ. താവഴി പ്രകാരമാണോ തന്തവഴി പ്രകാരമാണോ ഞങ്ങൾ തീരുമാനിച്ചോളൂ. എനിക്ക് സ്വന്തമായി തീരുമാനിക്കാൻ അല്ല നാട്ടിൽ കോടതിയും പോലീസും ഒക്കെ ഉള്ളൂ. എന്നാ നീ കോടതി പോയി മേടിക്കാൻ തെണ്ടി. ഞാൻ സുഗതനാണെങ്കിൽ വാങ്ങിക്കോടാ അച്ചേ. എന്താ മോളെ? എനിക്ക് കല്യാണം വേണ്ട ചേട്ട. ഞാൻ നിങ്ങൾക്കൊക്കെ ഇത്ര വലിയ ഭാരമാണെന്ന് അറിഞ്ഞില്ല. എന്നെ ചൊല്ലിയല്ലേ ഈ ബഹളങ്ങളൊക്കെ ഉണ്ടായത്? അല്ല, കൊറേ കഴിഞ്ഞുണ്ടാകേണ്ടിയിരുന്നത് ഇത്തിരി നേരത്തെ ആയി എന്ന് മാത്രം. നീ കരയണ്ട, മോളുടെ ചേട്ടനല്ലേ പറയുന്നത്, എല്ലാം മംഗളമായിട്ട് നടക്കും കേട്ടോ. കരയ. ഒന്ന്. മുതലാളി, രണ്ട് ദുർഭൂതങ്ങൾ വന്ന് കയറിയിരിക്കുന്നു. DMOI ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിൽ എഞ്ചിനീയർ. അയ്യോ ദൈവമേ, ഇന്നറിയാം നമ്മുടെ ഫാക്ടറിയുടെ ഭാവി. DMO എന്തിനു വന്നതാണ് മുതലാളി? DMO പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചീഫ്, പരിസ്ഥിതി മലിനീകരണം. എവിടെ? അവിടെ ഉണ്ട്. വരണ സാർ, അകത്തോട്ട് കയറി ഇരിക്കാം. ഇരുന്നിട്ട് കാര്യമുണ്ടോന്ന് തോന്നുന്നില്ല. ഈ കെട്ടിടം വെച്ചോണ്ട് ഫാക്ടറി തുടങ്ങിക്കളയാമെന്നാണോ തന്റെ വിചാരം? എന്ത് പറ്റി സാർ? ഫാക്ടറി കെട്ടിടം തന്റെ തോന്നിയാസത്തിന് വെച്ചാ മതിയോ? ഈ വാതിൽ നോക്കണം, അകത്തോട്ടല്ല പുറത്തോട്ട് വേണോ തുറക്കാൻ? അതുകൊണ്ട് എന്താ സാർ പ്രത്യേകത? ന്യായം ചോദിക്കണ്ട, നിയമം നിയമമാണ്. അപ്പൊ വേസ്റ്റ് കളയാനുള്ള സംവിധാനം എങ്ങനെയാണ്? അത് അപ്പപ്പ ഞങ്ങൾ എടുത്തോണ്ട് കളയും സാർ. എന്ന് വെച്ചാൽ പൈപ്പ് ലൈൻ ഇല്ലെന്നോ? സാർ, ഇവിടെ ഞങ്ങൾ റോഡ് കയറി മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കും. തൊട്ടടുത്തല്ലേ പുഴ? പുഴയിലേക്ക് ഒഴുക്കുക, എന്നിട്ട് വേണം ജനങ്ങളുടെ കുടിവെള്ളം വൃത്തിയാവാൻ. സാർ, ഒരു ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ എന്ത് വൃത്തിയായിട്ട് വേസ്റ്റ് വരണ്ട സാർ? അത് താരാണോ തീരുമാനിക്കാം. സാർ, പാൽപ്പൊടി, മാവ്, പഞ്ചസാര, സുഗന്ധദ്രവ്യങ്ങളായ ഏലക്ക, ഗ്രാമ്പു തുടങ്ങിയതാണ് ഇവിടുത്തെ വേസ്റ്റ്. അതുകൊണ്ട് കാര്യമില്ല, പഞ്ചാമൃതമായാലും കെട്ടിക്കിടന്ന മാലിന്യമാണ്. അതിൽ നിന്ന് ബാക്ടീരിയ ക്രിയേറ്റ് ചെയ്യപ്പെടും, അത് ചുറ്റുപാടും പടരും, ജനങ്ങൾ പകർച്ചവ്യാധി വന്ന് ചാവും. സാർ, പഞ്ചാര, ഏലക്ക എന്ത് ബാക്ടീരിയ ഉണ്ടാക്കാനാണ്? സ്റ്റോപ്പ് യുവർ നോൺസെൻസ്.
രണ്ടടി വ്യാസമുള്ള പൈപ്പിട്ട് മാലിന്യങ്ങൾ അതിലൂടെ കടലിലേക്ക് ഒഴുകണം. സാർ, കടൽ 6 കിലോമീറ്റർ ദൂരെയാണ് സാർ. അവിടെ വരെ പൈപ്പിട്ടാ മതി. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടോ? ഒന്നും ഇങ്ങോട്ട് ചോദിക്കട്ടെ, പറയുന്ന അനുസരിച്ച് ഞാൻ ചോദിക്കും. ഒരു സർക്കാർ ബസ് മുമ്പിൽ കൂടെ പോയാ പുക കൊണ്ട് ആർക്കും കുറെ സമയത്തേക്ക് കണ്ണു കാണാൻ പറ്റില്ല. കോർപ്പറേഷനിലെ ഓടകൾ മന്ത് വരത്തുന്ന കൊതുകളുടെ സുഖവാസ കേന്ദ്രമാണ്. സർക്കാർ ആശുപത്രിയുടെ മുമ്പിൽ കൂടെ മനുഷ്യന് നാറിട്ട് വഴി നടക്കാൻ പാടില്ല. അവിടെയൊക്കെ ജനങ്ങളുടെ ആരോഗ്യത്തെ പറ്റി സാറിന് ഇത്ര താല്പര്യമില്ലാത്ത, അപ്പൊ ജനങ്ങൾക്ക് പകർച്ചവ്യാധി വരുന്നതോ അവർ ചാവുന്നതല്ല കാര്യം. എന്നെ പോലുള്ള പാവപ്പെട്ടവന്മാർ ഇതുപോലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പാടില്ല, നന്നാവാൻ പാടില്ല, അതല്ലേ കാര്യം? താൻ ഞങ്ങളെ ഡ്യൂട്ടി പഠിപ്പിക്കുകയാണോ? സ്പെസിഫിക്കേഷൻ തെറ്റിച്ച് ഒരു കാര്യവും ചെയ്യാമെന്ന് താൻ മോഹിക്കണ്ട. എവിടോ പൂച്ചപ്പര, എവിടോ തീയണയ്ക്കാനുള്ള സംവിധാനം. ഇവിടെ റൂഫ് മാത്രമേ കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളൂ. എങ്കിൽ റൂഫ് മാത്രം ഇങ്ങനെ വായു നിർത്തിയിട്ട് ബാക്കി കെട്ടിടം ഇടിച്ചു പൊളിച്ചു കളയാം സാർ. ഷട്ടപ്പ് ഡോക്ടർ, നമുക്ക് പോവാം. ഇവൻ ഫാക്ടറി തുടങ്ങിയല്ലേ പൊന്നു സാറേ, ഇത് ഇത്ര എത്തിക്കാൻ പറ്റ പാടെ എനിക്കേ അറിയാവൂ. നാട് മുഴുവൻ കടവാ. സ്കൂൾ മാഷായ എന്റെ അച്ഛന്റെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത കാശുകൊണ്ട് അറിയാതെ തുടങ്ങിപ്പോയതാ. ഒടുവിൽ താമസിക്കുന്ന വീട് വരെ ബാങ്കിൽ കൊളാട്രൽ സെക്യൂരിറ്റി കൊടുക്കേണ്ടി വന്നു. ഒന്നേ പ്രൊഡക്ഷൻ തുടങ്ങിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. മടുത്തു സാർ, നിങ്ങളെപ്പോലുള്ളവരുടെ വീടിന്റെ ഓഫീസിന്റെയും വാതിക്കെ കടന്നു കിടന്ന് എന്റെ ജന്മം ഏതാണ്ട് പാഴായി. തന്റെ കഥനകഥ കേട്ട് കരഞ്ഞ് കവി എഴുതാൻ വന്നല്ലേ ഞങ്ങള്? ഇയാളോട് ഫാക്ടറി തുടങ്ങാൻ ഞങ്ങൾ നിർബന്ധിച്ചോ? ഇല്ല സാർ, എനിക്ക് തന്നെ പറ്റിയ ഒരു അബദ്ധമാണ് സാർ. നിയമത്തിന്റെ ഒരു അയവും പ്രതീക്ഷിക്കണ്ട. ഞാൻ എന്ത് ചെയ്യണം സാർ? എടോ, താൻ ഓഫീസിൽ വന്നപ്പോ 1 ലക്ഷം രൂപയുടെ ഭദ്രതാ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് താൻ എടുത്തോ? അതിന് പണം വേണ്ട സാർ. പണമില്ലാത്തവൻ കക്കാൻ പോണോടോ? ഭദ്രത എടുക്കാതെ തന്റെ കേസ് പരിഗണിക്കുന്ന പ്രശ്നമേ ഇല്ല. പോവാം സാർ. ഡിഎംഒ സാർ, ഭദ്രത എടുത്തില്ലെങ്കിൽ ഫാക്ടറിയുടെ കാര്യം ഭദ്രമല്ല. ഇനി പണയം വെക്കാൻ വല്ലതുണ്ടോ മോലാളി? ഇനി പണയം വെക്കാൻ എന്റെ അണ്ടർവെയർ മാത്രമേ ഉള്ളൂ. അവൻ എവിടെയാ ആ സേതു? വിഷം വാങ്ങിക്കാൻ പോയി. വിഷം വാങ്ങിക്കാൻ കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ. അപ്പൊ എന്റെ പണം? ജീവിച്ചിരുന്നാലല്ലേ കടം വീട്ടേണ്ട കാര്യമുള്ളു. നാളെ ശ്യാമയുടെ കല്യാണം. നാളെ ഇനി എന്റെ പേര് പറഞ്ഞാലും ഏത് സുലോചന ചെയ്തിട്ടും ചോദിക്കും തോന്നുന്നു. ശ്യാമ എന്തായാലും എന്റെ ഭാര്യയല്ലല്ലോ. എന്റെ ഫ്രണ്ടിനെ മറക്കുന്ന ആൾ അധികം വൈകാതെ എന്നെ മറക്കും. ഓ, സുലുവിന്റെ ഫ്രണ്ട് നമ്മുടെ ശ്യാമ. അത് ശരി, ഇപ്പൊ ഓർമ്മ വന്നു. നാളെയാണ് കല്യാണം അല്ലേ? തീർച്ചയായും നമ്മൾ കല്യാണത്തിന് പോകും. ശ്യാമയുടെ വീട്ടിൽ വെച്ചാണോ കല്യാണം? അത്ര ദൂരത്തൊന്നും പോണ്ട. ഇവിടെ ടൗണിലാ ചെറുക്കന്റെ വീട്. ഇവിടെ അടുത്തുള്ള ഏതോ കല്യാണം ഉണ്ടോ വെച്ചാ കല്യാണം. നാളെ സേതുവേട്ടന് ഒഴിവുണ്ടാവുമാവോ? അതെന്താ സുലു അങ്ങനെ ചോദിച്ചേ? സുലുവിന് ആകെ ഉള്ളൊരു ഫ്രണ്ട് അല്ലേ, നമ്മൾ പോകാതിരിക്കാൻ പാടുണ്ടോ? ഏതാ കല്യാണം ഉണ്ടോ? പീതാംബരക്കുറുപ്പിന്റെ മകൻ ശരവണൻ. അല്ല, ഈ ശ്യാമയുടെ പയ്യൻ എടുത്തതാണല്ലേ. അറിയോ, പോവാം. പോണല്ലേ? പോവാം. പോവാം. നീ ഒരു കാര്യം ചെയ്യ് പ്രേമ, നീ എങ്ങനെയെങ്കിലും സുലുവിനെ വാനി കയറ്റി ആ കല്യാണം കൊണ്ടെത്തിക്കൊണ്ട് ഇറക്ക്. എന്തിനാണ് മുതലാളി സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഈ ഒളിച്ചു കളി? പീതാംബര കുറുപ്പിന് കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് കല്യാണത്തിന് വരാൻ പറ്റില്ല എന്നങ്ങ് തുറന്ന് പറഞ്ഞാ പോരെ? എടാ, ഞാൻ കടക്കാരനാണ്, കാൽ കാശിന് ഗതിയില്ലാത്തവനാണെന്നൊക്കെ അറിഞ്ഞാ അവളുടെ മനസ്സ് വേദനിക്കും. എന്നെ വിശ്വസിച്ച് ഇറങ്ങി പോകുന്നവളല്ലേ, സന്തോഷവും കൊടുക്കാൻ പറ്റുന്നില്ല, വെറുതെ സങ്കടപ്പെടുത്തുന്ന എന്തിനാ? ഒന്നാമത് അവൾക്ക് ആകെ ഉള്ള ഒരു കൂട്ടുകാരിയുടെ കല്യാണമാ. ഇതിനെങ്ങാനും കൂടാൻ പറ്റിയില്ലെങ്കിൽ അവൾക്ക് എന്നോടുള്ള പക ഈ ജന്മം മുഴുവൻ ഉണ്ടായിരിക്കും. അതുകൊണ്ടാ പ്രേമ. ഈ കേസ് ഞാൻ ഏറ്റു. പക്ഷെ മുതലാളി ഒന്ന് മനസ്സിലാക്കണം, ഇനിയെങ്കിലും ഞാൻ നന്ദിയുള്ളവനാ. മണ്ണ് വാരി കളിക്കാതെ പിള്ളേരെ ചോറി പിടിക്കും. എണീച്ചു പോ. അയ്യോ, കുഞ്ഞിതുവരെ പോയില്ലയോ?
ആള് വലിയ മറവിക്കാരനാ. ഇല്ല, എന്തായാലും വരാതിരിക്കില്ല. KFC KSCB ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് മുതലാളി അവരുമായി വലിയൊരു ചർച്ചയില്ല. നമ്മൾ ചെല്ലുമ്പോഴേക്കും മൂപ്പര് വഴി കാത്തുനിൽക്കും. വന്നാട്ടെ, മുഹൂർത്തം തെറ്റും. അത് കാത്തു നിൽക്കാന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ നോക്കിയതാ. ഏതായാലും വന്ന കാര്യം നടക്കട്ടെ, മുതലാളി എത്തിക്കോളും. അങ്ങനെ ഇപ്പൊ എത്തണ്ട, വണ്ടി തിരിച്ചു വിട്ടെ. അപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ കല്യാണം? വണ്ടി വിടാനാ പറഞ്ഞത്. അല്ല, ഇത് ആരോ? ആ സുലോചനെ, എന്താ ഇവിടെ ഇരിക്കണേ? വാ വാ വാ. എന്നെ മനസ്സിലായില്ലേ? ശ്യാമയുടെ കുഞ്ഞമ്മയുടെ ഭർത്താവിന്റെ സിസ്റ്റർ ശ്രീലത. വിവരങ്ങളൊക്കെ ശ്യാമ പറഞ്ഞിരുന്നു. ഒളിച്ചോടിയതും രഹസ്യം ചെയ്തതും എല്ലാം. വാ 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 വാ. ഹസ്ബൻഡിന്റെ പേരെന്താ? സേതുമാധവൻ. ഇതിലെ ഇതിലെ ചേച്ചി, സുലോചന അറിയല്ലേ, മേലെ മടത്തിലെ ശ്യാമയുടെ ഫ്രണ്ട്. ഒളിച്ചോടിയ ഇത് സുലോചനയുടെ ഭർത്താവ്, തട്ടിക്കൊണ്ടുപോയ വീരൻ. ശ്യാമ അകത്തുണ്ട്. വേണ്ടതിന്റെ ഒളിച്ചോട്ടക്കാരി ഫ്രണ്ടും ഭർത്താവും ഇങ്ങനെ വല്ലതും പോരായിരുന്നു നിനക്ക്? ഈ പാടും വല്ലതും ഉണ്ടായിരുന്നോ? എവിടെ ആളെവിടെ? സുഖമില്ലാതെ കിടപ്പിലായി പോയി. അതെ, ഭയങ്കര വയറിളക്കം. ആര് പറഞ്ഞു? വെറും വേദനയുള്ളൂ. ഇതാരാ? ഇത് ഞാൻ ഭർത്താവ്. അല്ല, ഭർത്താവിന്റെ ഫ്രണ്ട്. പുറത്തു വന്നോളൂ, ഞാൻ വന്നേക്കാം. അത് കറക്റ്റ്. നീ എന്നോട് ക്ഷമിക്കണം ശ്യാമേ, എനിക്ക് ഉടനെ പോണം. സേതുവേട്ടന് ഭക്ഷണവും മരുന്നൊന്നും എടുത്തു കൊടുക്കാൻ ആരുമില്ല അവിടെ. നീ എന്തായി പറയുന്നത്? എന്റെ കല്യാണത്തിന് വന്നു ശ്യാമേ, പ്ലീസ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ഈ ഒരു അവസ്ഥ ഞാൻ എന്ത് പറയാനാ? നിന്റെ ഇഷ്ടം, പോട്ടെ. എടാ, നിന്നെയൊക്കെ ജോലിക്ക് വെച്ച് എന്നെ വേണം തല്ലാൻ. എടാ, ഇമ്പീരിയൽ ഹോട്ടലിന് മുമ്പിൽ 2 മണിക്കൂറോളം ഞാൻ കാത്തിരുന്നു. കാത്തിരുന്ന് കാലിനടി വേര് വിളിച്ചു. കല്യാണത്തിന് ഒറ്റയ്ക്ക് വേണ്ടി വന്നല്ലേ ചൊല്ലു. ഈ വിട്ടി കൂഷ്മണ്ട കാരണം അത്. ഇമ്പീരിയൽ ഹോട്ടലിന്റെ മുമ്പിലല്ല, മലബാർ പാലസിന്റെ മുമ്പിലല്ലേ എന്നോട് നിൽക്കാമെന്ന് പറഞ്ഞു? ഒറ്റ അടി വെച്ച് തന്നോണ്ടല്ലോ റാസ്കൽ. ആരാന്ന് പറ ചെല തറ കേക്കുന്ന ദ്രോഹി. സദ്യ ഒക്കെ ഉണ്ടായിരുന്നു ചൊല്ലു. പ്രശ്നമൊന്നുമില്ലല്ലോ, എല്ലാം ഭംഗിയായി. പക്ഷെ ഞാൻ കല്യാണം എങ്ങനെയിരുന്നു കുഞ്ഞേ? ആളൊക്കെ ഉണ്ടായിരുന്നോ? ആശയവിനിമയത്തിൽ വന്നുപെട്ട ഒരു തകരാറാണ്. എന്നെ സേതുവേട്ടന്റെ ഭാര്യയായി മറ്റുള്ളവരെ മുമ്പിൽ കാണിക്കാൻ കുറച്ചിലായിട്ട് തോന്നുന്നുണ്ടാവൂല്ലേ? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, അതുകൊണ്ട് നീ ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞോ, ഞാൻ കേൾക്കാം. കാര്യത്തിന്റെ ഗൗരവം എനിക്ക് അറിയാൻ പാടില്ലെന്ന് ചേട്ടാ സുലു. വിവാഹത്തിന് ശേഷം ഒരു ചടങ്ങിന് ഭർത്താവില്ലാതെ പോകേണ്ടി വരുന്നത് ഏത് പെണ്ണിനും വിഷമുണ്ടാക്കുന്ന കാര്യമാ. ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ, എല്ലാരും പരിചയപ്പെടും ചെയ്തു. തൽക്കാലത്തേക്ക് നിങ്ങൾ എനിക്ക് അറേഞ്ച് ചെയ്തു തന്ന ഭർത്താവ്, നിങ്ങളുടെ പണിക്കാരൻ. സുലു, എന്റെ ഭർത്താവ് എന്നും പറഞ്ഞ് ഓരോരുത്തർ ആ കരിമന്തിയോട് കിന്നാരം ചോദിക്കുന്ന കേട്ടപ്പോ എന്റെ തൊലി പൊളിഞ്ഞു പോയി. മതിയായി. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ സേതുട്ടനോട് ഞാൻ ഒരിക്കലും കെഞ്ചില്ലായിരുന്നു. നമുക്ക് അവരുടെ വീട്ടിൽ പോവാം, അല്ലെങ്കിൽ വേണ്ട ഇങ്ങോട്ട് വിളിച്ചൊരു പാർട്ടി കൊടുക്കാം. ഒന്നും വേണ്ട, ഞാനല്ലേ നാണം കെട്ടത്, ഒക്കെ എന്റെ വിധിയാണെന്ന് കരുതിക്കോളാം. സുലു, ഞാൻ പറയും. എന്താ കുഞ്ഞെ നിങ്ങൾ തമ്മിൽ പ്രശ്നം? ഒന്നുമില്ല.
മണ്ണൂർക്കരയുള്ള ഒരു ഉമ്മച്ചിക്കുട്ടി പതിനെട്ടാമത്തെ വയസ്സ് കല്യാണമായതാ. കെട്ടുകഴിഞ്ഞ് ഏഴാം പക്കം പുതിയാപ്പിള ദുബായിക്ക് പ്ലെയിൻ കയറി. ആദ്യം ഒന്ന് രണ്ട് കത്തുകളൊക്കെ വന്നു, പിന്നെ ഒരു വിവരവും ഇല്ല. മാസം ഒന്നായി, രണ്ടായി, ആറായി, പത്തായി, പൊതിയാപ്പിളയുടെ പൊടിയില്ല. കൊടുക്ക ആരെ പറഞ്ഞ് ഈ അമ്മയുടെ അടുത്തെത്തി. അമ്മ എന്ത് ചെയ്തു, രണ്ട് പൊതി ഭസ്മം കൊടുത്തു, ഒന്ന് കറുപ്പ് ഒന്ന് ചുമപ്പ്. എന്നിട്ട് പെണ്ണിനോട് പറഞ്ഞു ഏഴ് കിണറ്റിൽ നിന്ന് ഓരോ നാഴി വെള്ളമെടുത്ത് ഭസ്മം രണ്ടും രണ്ടായി കലക്കാൻ. എന്നിട്ട് ചുമന്ന വെള്ളം വീടിന്റെ വലതുഭാഗത്തെ പകുതിയിലും കറുത്ത വെള്ളം ഇടതുഭാഗത്തെ പകുതിയിലും തളിക്കാൻ. എന്റെ കുഞ്ഞേ, പറഞ്ഞാ വിശ്വസിക്കത്തില്ല. മൂന്നാം പക്കം പുതിയ അപ്പള ബാഗും തൂക്കി പിടിച്ച് പടി കടന്ന് വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അതുകൊണ്ട് കുഞ്ഞൊന്നുകൊണ്ടും വിഷമിക്കണ്ട, എല്ലാ കാര്യം അമ്മയോട് തുറന്ന് പറയുക. അമ്മ തിരിച്ചു പറയുന്നത് അക്ഷരം പ്രതി അങ്ങോട്ട് അനുസരിക്കുക. അറിയുന്നു, എല്ലാം അറിയുന്നു. ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഒരാളെ, ആ മനുഷ്യന് മാത്രം. ആ സ്നേഹത്തിന് വേണ്ടി എന്റെ വീട്, എന്റെ സ്വന്തക്കാർ എല്ലാം ഞാൻ ഉപേക്ഷിച്ചു. പക്ഷെ അദ്ദേഹം ഒരു തരിമ്പ് സ്നേഹം പോലും എനിക്ക് തന്നില്ല. മതിയായി, ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല. അവൻ നീചശക്തിയുടെ സ്വാധീനത്തിൽ പെട്ടുപോയതാണ്, അവനെ തിരിച്ചെടുക്കാം. അമ്മ പറഞ്ഞാ ഞങ്ങൾക്ക് വിശ്വാസമാണ്. അമ്മയൊരു തകിടെഴുതി പൂജിച്ചു തരാം, അത് ഭദ്രമായി ഒരു കുടത്തിൽ നിക്ഷേപിച്ച് വായുവും വെള്ളവും കടക്കാതെ മൂടിക്കെട്ടി വീട്ടുമുറ്റത്ത് കുഴിച്ചിടണം. മുറ്റത്തവൻ പതിവായി നടക്കാനിടയുള്ള വഴിയിലാവണം നിക്ഷേപം. നൂറ്റൊന്ന് വട്ടം അവൻ അത് മറികടക്കുമ്പോഴേക്കും എല്ലാം ശരിയാവും. അമ്മയെ വിശ്വസിക്കൂ, വിശ്വാസമാണ് രക്ഷ. എന്താ അച്ഛാ? ബാ, വരക്ഷന് ആര് രൂപ തരുമോ? ഇല്ല, രൂപ തന്നില്ലെങ്കിലും അവൻ ഒരുപാട് ഉപദേശങ്ങൾ തന്നു. എന്തിനാ കുറുപ്പ് മാസ്റ്ററെ ഇല്ലാത്ത വലിപ്പം കാണിച്ച് ഇങ്ങനെ മകളെ കെട്ടിക്കാൻ നോക്കുന്നത്? നായന്മാര് നന്നാകാത്തത് ഇങ്ങനെ ദുരഭിമാനികളായത് കൊണ്ടാണ് എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. കേട്ടിരിക്കാന്നല്ലാതെ എന്ത് പറയാൻ, വന്നുപോയില്ലേ. ഞാൻ പഠിപ്പിച്ച ഒരു രാമയൻ തന്നെ ഉണ്ട്, ഹൈവേയിൽ പെട്രോൾ ബങ്കും ജംഗ്ഷനിൽ തിയേറ്ററും ഒക്കെ ഉള്ള ആളായിപ്പോ. അവിടം വരെ പോയി ഒന്ന് ചോദിച്ചാലോ? കിട്ടുന്നത് തോന്നുന്നുണ്ട് അച്ഛനെ. ഒരിക്കൽ പെൻഷൻ വാങ്ങാൻ പോയപ്പോ കണ്ടതാ, തൊഴുത് വർത്തമാനമൊക്കെ പറഞ്ഞു. അതൊക്കെ ചെയ്യും, ഛേദമില്ലാത്ത കാര്യമല്ലേ. പണത്തിന്റെ കാര്യം വരുമ്പോഴാ. ശരിയാ, പിന്നെ ഇനി ആരാ ഉള്ളത്? ആരാ ഇത്ര പണം തരിക? ഞങ്ങള് മക്കള് കൊള്ളരുതാത്തവരായി പോയത് കൊണ്ടാ അച്ഛനെ ഈ പ്രായത്തിൽ പണത്തിന് വേണ്ടി നാട് നീളെ തെണ്ടേണ്ടി വരുന്നത് അല്ലേ മോനെ? ഞങ്ങളെ ശവിക്കില്ലെന്നറിയാം, എന്നാലും ആ മനസ്സ് നോവുന്നത് എനിക്ക് കാണാം. ഇതിനു വേണ്ടി അച്ഛൻ ഇനി ഒരാളുടെയും വീട്ടു പടിക്ക് ചെന്ന് കൈനീട്ടണ്ട. ഞാനൊരു ശ്രമം നടത്തട്ടെ. പകലുറക്കം പതിവുണ്ടോ സുരുവിന്? ഒരു തലവേദന, ബാമ്പുരട്ടെ ഒന്ന് മയങ്ങിപ്പോയി. സൈതോട്ടം വന്നിട്ട് കുറെ നേരമായോ? തലവേദന കുറവില്ലെങ്കിൽ ഞാൻ പോയി എന്തെങ്കിലും ഗുളിക വാങ്ങിച്ചുകൊണ്ടുവരാം. ഓ വേണ്ട. സുരു, എനിക്ക് അതിപ്പോ എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഒരു പ്രധാന കാര്യം, ഞാനത് എങ്ങനെ പറയണം എന്നെനിക്കറിയില്ല.
പെട്ടെന്ന് മറ്റൊരു മാർഗവും കാണാത്തതുകൊണ്ടാ. അതുകൊണ്ടാ തെളിച്ചു പറഞ്ഞാലല്ലേ മനസ്സിലാവൂ സൈദോട്ടാ. അതെ, അതായത് ആശയുടെ കല്യാണം കഴിഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമായിരിക്കും. സോറി, സുലുവിൻ്റെ കൈവശം കുറെ ആഭരണങ്ങൾ കണ്ടു, അത് വിറ്റാൽ ഉടനെ നമുക്ക് പുതിയത് വാങ്ങിക്കാം. ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ. സേതുട്ടാ, ഓ ഇങ്ങോട്ട് നോക്കി. കൊച്ചുനാൾ മുതൽ സേതുട്ടിൻ്റെ ഒപ്പം കളിച്ചു വളർന്ന സുലോചന ഏത് ഇക്കാലം വരെ ഇതെന്റേത് ഇത് സേതുട്ടൻ്റെതെന്ന് ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല ഒന്നിലും. പക്ഷെ സേതുട്ട് എന്നെ ഒരു അന്യായിട്ടാ ഇപ്പൊ കാണുന്നത്. അല്ലെങ്കിൽ ഇക്കാര്യം ചോദിക്കാൻ ഇത്രയും മടി കാണിക്കില്ലല്ലോ. എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ എന്റെ ആഭരണങ്ങൾ സേതുട്ട് എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് എന്ത് സന്തോഷമാകുമായിരുന്നു. സേതുട്ടിന് പ്രിയപ്പെട്ടവരൊക്കെ എനിക്കും പ്രിയപ്പെട്ടവരാ. ആശ എന്റെ സ്വന്തം അനിയത്തി തന്നെയാ. അറിയോ, രാത്രിയിലേ നീ പൊങ്ങുന്ന് ഞാൻ അറിഞ്ഞു. പൊങ്ങുമ്പോ പിടിക്കാന്ന് കരുതി. ഇപ്പൊ പൊങ്ങി ഞാൻ പിടിച്ചു. മൈലാതിക്കന്റെ കാശാ. അയ്യോ ചേട്ടാ, കയ്യിലില്ലാഞ്ഞിട്ടല്ലേ? കയ്യിലില്ല, പോക്കറ്റിലുണ്ട്. സ്വർണക്കടയിൽ നീ കാശുമായി ഇറങ്ങി വരുന്നത് കണ്ടവരുണ്ട്. ഞാനോ? അല്ല, നിന്റെ അച്ഛേ. അതെ, ഞാനൊരു അത്യാവശ്യത്തിനായിട്ട്. എടാ, അത്യാവശ്യം എനിക്കും ഉണ്ട്. പാപ്പി മര്യാദയ്ക്ക് തരില്ല, പിടിച്ചു പറ്റീത് അവൾക്കല്ല, നമുക്കാ. കുഞ്ഞു പെങ്ങള് പൊന്നാങ്ങളുടെ പണിക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അതേടാ, മോന്തായം വളഞ്ഞാൽ 64 വളഞ്ഞാ. നീയല്ലേ അവൾക്ക് മാതൃക കാട്ടി കൊടുത്തത്? ഓരോന്ന് ചെയ്യുമ്പോഴോർക്കണം. ഇനിയുള്ള കാലം എനിക്കോ നിനക്കോ ഈ നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്ത് നടക്കാൻ പറ്റുമോ? ഇല്ല, നീയാണ് അതിന്റെ കാരണം. നിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവരാൻ നീ അവനെ കൂട്ടുപിടിച്ചു. ഈ വീട്ടിൽ അവൻ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം നീ കൊടുത്തു. കല്യാണ പ്രായവത്തെ ഒരു പെണ്ണ് ഈ വീട്ടിലുണ്ടെന്നുള്ള കാര്യം നീ ഓർത്തില്ല.
ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവൻ ശരിയല്ല എന്ന്. അപ്പൊ നീ പറഞ്ഞു ഞങ്ങളെക്കാൾ ഭേദം അവനാണെന്ന്. ഇപ്പൊ എന്തായിടാ, ഒരു ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം ചേട്ടന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ അവൻ. കേടാ, സോഷ്യലിസം എന്നും പറഞ്ഞ് ബാലികാരനെ സ്വന്തം കിടപ്പറ വരെ കയറ്റി നിരങ്ങാൻ അനുവദിക്കുന്ന എല്ലാവന്റെയും ഗതിയിതാ. തേണുകേ, അവൾ എഴുതി വെച്ച കത്തെടുത്ത് അളിയന് കൊടുക്കേ, വായിച്ച് രസിക്കട്ടെ. നല്ല ഫാമിലി. എല്ലാരും പറയുന്നത് നേരല്ലേ? ഞാൻ കാരണം അല്ല, ഇന്നതൊക്കെ അനുഭവിച്ച് ഞാൻ മരിക്കാൻ പാടുള്ളൂ എന്നുണ്ടാവും. എവിടെ പോയാലും എന്റെ മകൾ സുഖമായിട്ട് ജീവിച്ചാ മതിയായിരുന്നു. മോനിങ്ങ് വാ. അച്ഛൻ്റെ അടുത്തിരിക്ക. എടാ, നീ വിഷമിക്കരുത്. എല്ലാം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടി നീ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവന്റെ ചേട്ടൻ ഒരു നാറിയുണ്ട്, പക്ഷേ ഇവൻ പാവം. ബുദ്ധി ഉദിച്ചത് ഈ അടുത്ത കാലത്താണെന്ന് മാത്രം. പുണ്യം കിട്ടാനൊന്നല്ലല്ലോ നമ്മൾ ജോലി ചെയ്യുന്നേ. നല്ലൊരു ഏരിയയിൽ ട്രാൻസ്ഫർ കിട്ടാൻ ഇപ്പൊ രാഷ്ട്രീയക്കാർ ചോദിക്കുന്ന കാശ് എത്രയാ? അത് നമ്മളെങ്ങനെ മുതലാക്കും? ഞങ്ങൾ ഒരു ദിവസം വന്ന് മലിനീകരണം പൂച്ചപ്പെരുക എന്നൊക്കെ പറഞ്ഞൊരു വിരട്ടു വിരട്ടിയതാ. ഇവനാള് സ്വപ്പ കള്ളനാ. പണമില്ല, നാടാകെ കടമാണെന്നൊക്കെ പറഞ്ഞൊരു കരച്ചിൽ അഭിനയിച്ചു. ചെയ്യേണ്ടത് ചെയ്താലേ ഇവനൊക്കെ തോന്നേണ്ടത്. ഇപ്പൊ കാശ് ഇവിടുന്ന് വന്നു. ഇതിനിടയ്ക്ക് താനെവിടെ പോയിരുന്നു? ഞാൻ ഈ കെട്ടിടത്തിന്റെ മുകളിലും ചുറ്റിനൊക്കെ പെട്രോൾ ഒഴിക്കുകയായിരുന്നു. അപ്പുറത്ത് പുഴയാണ്, അടുത്തെങ്ങും വീടുകളുമില്ല. നീയൊക്കെ ഇവിടെ കിടന്ന് നിലവിളിച്ചാൽ പോലും ആരും കേൾക്കില്ല. എന്റെ മുമ്പിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന്, എന്റെ ഫാക്ടറി തുടങ്ങാൻ ആവശ്യമായ ഈ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഒപ്പിട്ട് തരിക, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഈ കെട്ടിടവും ഇവിടെ കത്തിച്ചാമ്പലാവും. തമിഴ്നാട്ടിൽ തകരമടിച്ച തല്ലിപ്പൊളി ഷെഡുകളിൽ ആയിരക്കണക്കിന് ചെറുകിട ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു, ഒരു കുഴപ്പമില്ലാതെ. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും എത്ര എത്ര വീടുകളുടെ ടെറസിൽ പോലും ഉണ്ട് ചെറിയ ചെറിയ യൂണിറ്റുകൾ. ഈ നാട്ടിൽ മാത്രം നിങ്ങളെ പോലുള്ള ദ്രോഹികൾ കാരണം ആർക്കും ഒരു സ്ഥാപനം തുടങ്ങാൻ സാധിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട് തൊഴിലാളികൾ, അസംസ്കൃത വസ്തുക്കൾ, പണം മുടക്കാൻ ആൾക്കാർ. എന്നിട്ടും നമ്മുടെ നാട് ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. എന്തുകൊണ്ട്? നിങ്ങൾ കാരണം, നിങ്ങളുടെ നിഷേധാത്മക സമീപനം കാരണം. ദ്രോഹികൾ, റാസ്കൽസ്, നൂറ് നൂറ് പ്രശ്നങ്ങൾ പറഞ്ഞ് എന്റെ ഈ ഫാക്ടറി തുടങ്ങുന്നത് തടസ്സപ്പെടുത്തിയിരുന്ന നിങ്ങൾ 25,000 50,000 ഒക്കെ ഞാൻ കൈക്കൂലി തരാമെന്ന് പറഞ്ഞപ്പോ എന്റെ പുറകെ പട്ടികളെ പോലെ വാലാട്ടി വന്നു അല്ലേ? 5 രൂപയിൽ എന്റെ കയ്യിൽ, മനസ്സിലായോ? ഒപ്പിടാ, ഒപ്പിടാ. ഒപ്പിടുന്നോ അതോ ഇവിടെ കിടന്ന് കത്തി ചാമ്പലാവണോ?
സുഗതനെ നശിപ്പിക്കാൻ ഈ മഹാഭാവി ഗൂഢോത്രം ചെയ്ത് കുഴിച്ചിട്ടു. കുട്ടികൾ മണ്ണുവാരി കളിച്ചപ്പോ കുഴിച്ചിട്ട ചെമ്പൂടം കിട്ടി. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ, തേങ്ങയിൽ തൊട്ടു പ്രാർത്ഥിച്ചോളൂ. എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ നായിന്റെ മോന്റെ തലമുണ്ട പിളന്ന് ചാവണേ. പൂജാകർമ്മ വേളയിൽ അസഭ്യം പുലമ്പരുത്. എന്നാ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കണേ. എന്താ വല്യേട്ടാ ഇത്? വല്യേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? അവനിനി മിണ്ടൂല, അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങ നിലത്തെറിഞ്ഞ് ഉടയ്ക്കുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും. തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ അവൻ പറഞ്ഞാരേ. കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയുമെന്നാണ് ചേർക്കോണ സ്വാമി പറയുന്നത്. പറ സ്വാമി, പറ പറ സ്വാമി പറഞ്ഞോ. പ്രജ്ഞസ്വച്ഛമന പരാക്രമ ഗുണാൻ വൈരിക്ഷയക്ഷയ പ്രത്യർത്ഥി. കേട്ടോ, ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കുറച്ച് കുറച്ച് ചാവുന്നു. ഇപ്പൊ പറഞ്ഞോ ഏതവനാ ചെയ്തെന്ന്. സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. എടാ ചേർക്കോണം സ്വാമിയോട് വാശി വേണ്ട, നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക്. വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാ? നീ സമ്മതിക്കണ്ടടാ, സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല. സൂര്യാതിഗ്രഹങ്ങൾ വീഗത്തിലും രാഹുകേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതെ, അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ, എന്നെ കുളം തൊട്ടാൽ. പക്ഷെ നടക്കില്ല, അതിനു മുമ്പേ പൂച്ച് പുറത്തായി. വേദമന്ത്രധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ, ദുഷ്കർമ്മി മറവിലേക്ക് പുറത്തു വരൂ. തേങ്ങ ഉടക്കി സ്വാമി. സത്യം തുറന്നു പറയൂ, ആരാ ഈ കുടം കുടിച്ചിട്ടത്? തേങ്ങ ഇറങ്ങി സ്വാമി. ഭാവിക്ക് പശ്ചാത്തപിക്കാൻ ഒരു ചെറുപഴുതുകൂടി. അന്തസ്സായി തെറ്റു തുറന്നു പറയൂ, നാം വെറുതെ വിടാം. വെറുതെ വിടാൻ പറ്റില്ല, മന്ത്രവാദി ചതിക്കല്ലേ. ഈ തേങ്ങയും തലയും അണ്ടഗ്രാഹങ്ങളും ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചു തുറന്നു മുമ്പ് ഉമ്മ തുറന്നു പറഞ്ഞോളൂ, ഇനിയും ക്ഷമിക്കാനാവില്ല. പൊട്ടിക്കണോ എങ്കിൽ അനുഭവിച്ചു. ഞാൻ ദാ പൊട്ടിക്കാൻ പോകുന്നു, ഇപ്പൊ പൊട്ടിക്കും. ദാ അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ഇപ്പൊ പൊട്ടും, ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചു എനിക്ക് പൊട്ടിക്കാമെങ്കിൽ ഞാൻ പൊട്ടിക്കാം. അയ്യോ, എല്ലാവരും ഒന്ന് നോക്കിയേ, എനിക്കിപ്പൊ തലയുണ്ടോന്ന്. ആരെ തലയാണ് പൊട്ടിത്തെറിച്ച? തന്റെ അപ്പൂപ്പന്റെയോ? താരന്തിലാണോ എന്റെ തേങ്ങ മേടിച്ചുടച്ചത്? ബ്ലഡി ഫൂൾ! തേങ്ങ ആരോടാ എന്ന പോലെ തരികയോടെ തേങ്ങ മേടിച്ച് ഉടച്ച പോലായിരുന്നോ? എന്നെ എന്താണ് വിളിച്ചത്? നിർത്ത് നിർത്ത്, നിങ്ങൾ തമ്മിൽ തലതല്ലി പൊളിക്കണ്ട. ഞാനൊരു സത്യം പറയട്ടടാ പട്ടി, ആരാണ് ഇവിടെ കുഴിച്ചിട്ടതെന്ന് അറിയോ? ഞാൻ പറയാം, കേക്കണോ? കേക്കണോ കാർന്നോരെ, കേക്കണോടാ. ഞാൻ പറയാം, ഞാൻ തുറന്നു പറയാം, ഞാനാ ഇതിവിടെ കുഴിച്ചിട്ടത്. ഓടോ! ഇത് മാത്രല്ല, ഇതുപോലുള്ള മാരക മന്ത്ര തകിടുകൾ ഈ വീടിന്റെ പല ഭാഗത്തും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ എത്ര വലിയ മന്ത്രവാദി വന്നാലും ഒന്നും നടക്കില്ല. അഞ്ചു പ്രാവശ്യം നീയോ നിന്റെ കുടുംബമോ അതിനെ മറികടന്നാൽ ദേഹമാസകലം പുണ്ണു പിടിച്ച് പഴുത്ത് പുഴുത്ത് ദ്രവിച്ചിട്ടോ. കൂടോത്രം ചെയ്തവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പിലിട പുല്ലേ. അയ്യോ ചേട്ടാ, ചേട്ടാ, അവിടെ നിൽക്കാൻ.
നിൽക്കാൻ. ഇതെങ്ങോട്ടായി കിടന്ന് പായുന്നത്? വീട്ടിൽ ആരുമില്ല കുഞ്ഞേ. അതുകൊണ്ട് കിടന്നോടോ. സത്യം പറയണം, തേങ്ങ അടിച്ചപ്പോ നിങ്ങൾ എന്തിനാ കിടന്ന് നിലവിളിച്ച്? അയ്യോ അത് പിന്നെ പേടിച്ചിട്ട്. ഞങ്ങൾ ആരും പേടിച്ചില്ലല്ലോ. എനിക്ക് വയസ്സായില്ലേ. വയസ്സായെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കയറ്റി ഇടിച്ച ഷേപ്പ് ഞാൻ മാറ്റിക്കും. അയ്യോ നിങ്ങളല്ലേ അവിടെ കുഴിച്ചിട്ട്? അല്ലേ? 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 അതെ. എന്തിനാ ആര് പറഞ്ഞിട്ടാ? കുഞ്ഞിന് വേണ്ടിയാ, കുഞ്ഞു പറഞ്ഞിട്ടാ ഞാനിതൊക്കെ ചെയ്തത്. ഇനി ഒരിക്കലും ഞാൻ കുഴിച്ചിടത്തില്ല. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തുടങ്ങിയാൽ സുഗതനോട് ഒന്നു പറ പിന്നെ. ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാ കാണാൻ നല്ല രസമായില്ലേ? ഈ നീചന്മാരുടെയും കൂടോത്രക്കാരുടെയും കൂടെ ഉള്ള പൊറുതി എനിക്ക് മതിയായി. സർക്കാർ എനിക്ക് ക്വാർട്ടേഴ്സ് തന്നിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അവനത് വെറുതെ പറഞ്ഞതാ? വെറുതെ പറഞ്ഞതല്ല കേട്ടല്ലോ. ഇനി എന്തെങ്കിലും മൊഴിയാനുണ്ടോ? അപ്പൊ ഞങ്ങൾ മൂന്നാളും ഐശ്വര്യമായിട്ട് ഇറങ്ങാണ്. നിങ്ങൾ രണ്ടാളും എന്റെ പുറകെ സൂക്ഷിച്ച് നടക്കണം. ആ വാ വാ, നിക്ക് നിക്ക്, നേരെ വഴി പോണ്ട, ഇതിലേ പോ. ആ പരമദ്രോഹി ഇവിടൊക്കെ കുഴിച്ചിട്ടിരിക്കാവും. ആ ഓനെ നീ മറികടക്കല്ലേ, പഴുത്തു പോവും. ആ അവന്റെ അമ്മൂമ്മയുടെ ദൈവമേ. എടോ കുറുപ്പേ, എന്നെങ്കിലും ഏതെങ്കിലും കേസിൽപ്പെട്ട നിന്നെ എന്റെ കസ്റ്റഡി കിട്ടും, അത് ഉറപ്പാ. അന്ന് നിന്റെ കർസേവയായിരിക്കും. കേട്ടടാ, കഴിഞ്ഞോ? അതോ ഇനിയും വല്ല ആഗ്രഹം ബാക്കിയുണ്ടോ? ചേച്ചിയും കുടുംബവും പോയി, ഇനി ഇവിടെ ഉണ്ട് പലരും. എല്ലാരെയും തമ്മിൽ അടിപ്പിച്ച് ഈ കുടുംബത്തിന്റെ സ്വസ്ഥത പൂർണ്ണമായി നശിപ്പിച്ച നിനക്ക് സമാനാവോ? നിന്നെ പറ്റി എല്ലാം അറിയാമെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു. കോമൺ സെൻസ് ഇല്ലാത്ത ചന്ത പെണ്ണുങ്ങളെ പോലെ നീ ഇത്രമാത്രം അതപ്പതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ അങ്ങനെ അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അത് സേതുവേട്ടന്റെ കൂടെ വന്നതിന് ശേഷം. ഇപ്പൊ പറഞ്ഞല്ലോ, ഞാനാണ് അവരെ തമ്മിൽ അടിപ്പിച്ചതെന്ന്. മുഖത്തോട് മുഖം നോക്കിയാ കടിച്ചു കിറാൻ നിൽക്കുന്ന ഇവരെ ഞാൻ തമ്മിൽ അടിപ്പിച്ചത്ര. അതൊക്കെ നേരത്തെ കുടുംബക്കാരുടെ രക്തത്തിലുള്ളതാ. അക്കൂട്ടത്തിൽ നിങ്ങൾക്കെങ്കിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഞാൻ തെറ്റിദ്ധരിച്ചു. ഇവിടെ ആർക്കും അറിയില്ല സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥം പോലും. ഇടി കൂടോത്രം ചെയ്താലും നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടാവാൻ പോകുന്നില്ല. സ്നേഹം തോന്നുന്ന രീതിയിൽ ഇങ്ങോട്ട് പെരുമാറാൻ പഠിക്കണം. എല്ലാരും അത് പഠിക്കണം. നീ ഉദ്ദേശിക്കുന്ന സ്നേഹം എന്താ? നേരം വെളുക്കുമ്പോ തൊട്ട് രാത്രി വരെ നിന്നെ കെട്ടിപ്പിടിച്ചോണ്ട് ആ കട്ടിൽ കിടക്കുന്നോ? അതോ നീ പറയുന്ന പമ്പരെ വിട്ടിത്തരങ്ങളൊക്കെ കേട്ട് ആസ്വദിച്ച് ഒരു മണ്ടനെ പോലെ പൊട്ടിച്ചിരിക്കുന്നോ? കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം സ്നേഹം ഉണ്ടാവില്ല. നീ പറയുന്ന എനിക്കും ഞാൻ പറയുന്ന നിനക്കും മനസ്സിലാവണം. പരസ്പരം അംഗീകരിക്കാനുള്ള ഒരു വലിയ മനസ്സ് വേണം. സ്നേഹിക്കാൻ ഇങ്ങനെയൊക്കെ കുറെ നിബന്ധനകൾ ഉണ്ടെന്ന് പണ്ടൊരിക്കലും എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. പറഞ്ഞാലും മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണോ നിനക്ക്? ബുദ്ധിയില്ലാത്ത എന്നെ നീ എന്റെ തേനാണ് പാലാണ് ചക്രക്കുടാണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിരുന്ന നിങ്ങൾക്കിപ്പോ ഞാൻ ഒന്നിനു കൊള്ളാത്ത. നിങ്ങൾക്കിപ്പോ എന്നോട് വെറുപ്പാണ്. എന്നോ ഒരിക്കൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നു, അതിന്റെ തെളിവായിരുന്നു ഈ കത്തുകൾ. ഇതും നിങ്ങൾ നശിപ്പിച്ചു. ഇനി എനിക്ക് ഒന്നുമില്ല. ജീവിതം എന്നറിയാത്ത കുട്ടിക്കാലത്ത് ഞാൻ എഴുതി കൂട്ടിയ ചവറുകളെല്ലാം ഇത്രയും കാലം സൂക്ഷിച്ചതിന് നീ ഒരു മനോരോഗി ആയതുകൊണ്ടാണ്. റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾ റെഫറൻസ് ബുക്ക് നോക്കുന്ന പോലെ ബാലിശമായി ഞാൻ എഴുതിയ കത്തുകളിലെ വരികളെ കടിച്ചുപോയി കിടക്കാണ് നീ. ഒരിക്കലും അങ്ങനെ എന്തൊക്കെ പറഞ്ഞു എന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ അതിനെ ഒരു കുരിശാക്കി എന്റെ തലയെ കെട്ടിവെക്കാൻ ശ്രമിക്കാണ് നീ. ഇനി എന്നെ കിട്ടില്ല, മനസ്സിലായോ? ഇല്ല, എന്റെ കുറ്റമാ? നിങ്ങളുടെ കൂടെയുള്ള ജീവിതം സ്വർഗമായിരിക്കും എന്ന് വെറുതെ ഞാൻ മോഹിച്ചു. ദുഷ്ടനാ നിങ്ങൾ, സ്നേഹമില്ലാത്തവരാ. ചിലപ്പോ നിങ്ങൾക്ക് സ്നേഹിക്കാൻ ഞാനല്ലാതെ വേറെ പെണ്ണുങ്ങൾ കാണുമോ? നിങ്ങൾ എന്നെ തല്ലി, ഇപ്പൊ എല്ലാം പൂർത്തിയായി. മതി, ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല. നോക്കിക്കോ, നീ എവിടെങ്കിലും ജീവിക്കും, മരിക്കും, എന്തെങ്കിലും ചെയ്യും. Thank you.
നിന്റെ അമ്മാവനെയോ മറ്റു ബന്ധുക്കളെയോ ആരെയും കാണുന്നില്ലല്ലോ സേതു. വേണ്ടച്ച, എന്റെ ഈ സ്ഥാപനം എന്നും പച്ച പിടിച്ച് കാണണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളുണ്ടല്ലോ ഇവിടെ, അച്ഛൻ. അത് മതി, വേറെ ആരും വേണ്ട. രാമകൃഷ്ണ, എല്ലാം റെഡി അല്ലേ? എല്ലാം റെഡിയാണ് സാർ. എന്നാ ശരി അച്ഛൻ. മെയിൻ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്താൽ മതി. സേതു, നീ ഇപ്പൊ എവിടുന്ന വരണേ? എന്താ? അല്ല, സുലോചനയെ കണ്ട? സുലോചനയെ കാണാനോ? എവിടുന്ന്? അല്ല, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. അവൾ മുറിയുടെ വാതിൽ അടച്ചിട്ടിട്ട് ഒരേ ഒരു കരച്ചിലായിരുന്നു. ആര് എന്ന് വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല. ഉച്ചയ്ക്ക് വല്ലതും കഴിക്കാൻ വേണ്ടി ചെന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നെടുക്കുന്നുണ്ട്, അവൾ അവിടെ ഇല്ല. എവിടെ പോവാനാ സാധ്യത? ഞാൻ ഇതിന്റെ ഇടയില് പോലീസ് സ്റ്റേഷന്റെ എന്ന് പറഞ്ഞു. അമ്മാവനും വിവരറിയിച്ചിട്ടുണ്ട്. എന്തായിരുന്നു സേതു നിങ്ങൾ തമ്മിലുണ്ടായത്? എന്തായി? നമുക്കൊരു അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് ഊഹിക്കാം. പക്ഷേ ഒരു വിവരം കേട്ടു. എനിക്ക് അവിടം വരെ പോയി നോക്കാനുള്ള ധൈര്യം ഇല്ലാത്തോണ്ട് ഇങ്ങോട്ട് പോന്നു. എന്ത് വിവരം? അവിടെ ഒരു പെൺകുട്ടി വണ്ടിക്ക് തലവെച്ചുന്ന്. അന്വേഷിക്കാൻ ഇനി ഒരു ഇടവും ബാക്കിയില്ല. നീ ആദ്യം നോക്ക്. എവിടെയായിരുന്നു ചോദിച്ച കേട്ടില്ലേ? ഇപ്പോൾ രാത്രി ഒരുപാട് വൈകിപ്പോയി. നാളെ നേരം വിളിക്കുമ്പോ ഇവിടുന്ന് യാത്ര പുറപ്പെടാൻ ഒരുങ്ങിക്കൊള്ളൂ. നിന്റെ വീട്ടിലേക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് പൂർണ്ണമായി ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ വേഗം അകലുന്നതല്ലേ നല്ലത്? വേണ്ട, ആ വിളി കേട്ട് സന്തോഷിച്ചിരുന്ന സേതു ഇപ്പോഴില്ല. അധികം സംസാരിച്ച് കൂടുതൽ വഷളാക്കണ്ട. വെറുതെ പോലും ഇങ്ങനൊന്നും പറയരുത്. ഞാൻ തകർന്നു പോവും. ഞാൻ തകർന്നു പോവും. എനിക്ക് വേദനിക്കും. എന്നെ ഓർത്തില്ല, എന്നെ കണ്ടില്ല എന്നല്ലാതെ നീ എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? നിന്നെ കാണാനില്ല എന്നറിഞ്ഞത് മുതൽ ഞാൻ അനുഭവിച്ച വേദന, ഞാൻ തിന്ന തീ, നിന്നെ കുറിച്ച് മാത്രം ആലോചിക്കുന്ന നിനക്കത് മനസ്സിലാവില്ല. എന്തായിരുന്നു ഉദ്ദേശം? എന്നെ ഭയപ്പെടുത്തി സ്നേഹം സമ്പാദിക്കാനോ, അതോ എന്റെ ഒരു നല്ല ദിവസം നശിപ്പിച്ച് സന്തോഷിക്കാനോ? ഒരു സമാധാനത്തിന് വേണ്ടി ശ്യാമയുടെ വീട് വരെ അവിടെ നിന്റെ അമ്മയുടെ നായകണ്ടായിരുന്നു സമാധാനിപ്പിക്കാൻ. സേതുട്ടാ, ഇങ്ങനെയുള്ള വാക്കുകളൊന്നും എന്നോട് ഒരിക്കലും. കുറെ അധികം ചക്കര വാക്കുകൾ ഊട്ടി വളർത്തി നിന്നെ ഞാൻ വഷളാക്കി. ആ സേതു ചത്തു. പുതിയ സേതുവിന് എടുത്താൽ പൊങ്ങാത്ത ഭാരമാണ് നീ ഇപ്പോ.
എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുന്ന ഒരു ഭാര്യയെ സഹിക്കാൻ ഇനി എനിക്ക് വയ്യ. ക്ഷമിക്കണം, ക്രൂരമാണ് അറിയാം. ഇതിലും ക്രൂരമായിട്ട് എന്തെങ്കിലും നാളെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാനെടുത്ത ഉറച്ച തീരുമാനമാണ്. നമുക്ക് പിരിയാം, നമുക്ക് പിരിയാം. സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാത്ര വർഷമൊന്നും തികഞ്ഞില്ല, ഒന്നിനും ഒരു അർത്ഥമില്ല എന്ന് തോന്നിപ്പോവാ. ഞങ്ങൾക്കൊക്കെ വയസ്സായി, നീ ചെറുപ്പം, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച്. ഇതിലിപ്പോ ആലോചിക്കാനൊന്നുമില്ല അമ്മാവ, എന്റെ ഇഷ്ടത്തിന് ഞാൻ ഇവിളെ വിളിച്ചിറക്കി കൊണ്ടുവന്നു. ആ ഇഷ്ടം തീർന്നപ്പോ ഞാൻ തന്നെ ഇവിളെ തിരിച്ചുകൊണ്ടുവിടുന്നു, അത്രേ ഉള്ളൂ. ചേതു, കുടുംബം എന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല മോനെ. ഉടുപ്പ് മാറുന്നതുപോലെ തോന്നുമ്പോ എടുത്തിടാനും തോന്നുമ്പോ വലിച്ചെറിയാനും ഉള്ളതല്ല ഭാര്യ. ഉടുപ്പ് മാറുന്നത് പോലെ എന്ന ഉദാഹരണം ഇവിടെ യോജിക്കുന്നില്ല അമ്മാവ. ഞാൻ പറയാം, ക്യാൻസർ വന്ന ഭാഗം ചിലപ്പോൾ ഡോക്ടർമാർ മുറിച്ചു കളയുന്നത് അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കാനാണ്. അതുപോലെ ഇതും മനസ്സിലായോ? കാലത്തൊന്നും കഴിച്ചില്ലല്ലോ, വല്ലതും വേണേലും എവിടെയും നിർത്താം. പറഞ്ഞ കേട്ടാ, ഇടയ്ക്ക് നിർത്തി ഈ യാത്രയുടെ സുഖം കളയണോ? എനിക്കൊരു അപേക്ഷയുണ്ട്. എന്റെ വീട് വരെ സേതുട്ടൻ വരരുത്. അടുത്തുള്ള വഴിയിൽ എവിടെങ്കിലും ഇറക്കി വിട്ടിട്ട് പൊയ്ക്കോളൂ. നമ്മൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ആയെന്ന് തൽക്കാലം എന്റെ വീട്ടുകാരെങ്കിലും അറിയാതിരിക്കട്ടെ. പിന്നെ പിന്നെ ഞാൻ പറഞ്ഞാ മതിയല്ലോ. ആവേശത്തിൽ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇങ്ങനൊരു തിരിച്ചുപോക്കിനെ കുറിച്ച് പ്രതീക്ഷിക്കാത്തതിന്റെ നിരാശയുണ്ടാവും. അറിയാം, ജീവിതം നശിപ്പിച്ചതിന് എന്നെ ശപിക്കാം. തെറ്റ് മുഴുവൻ എന്റെയോ? എല്ലാം കേട്ടിട്ട് ഇന്നലെ ശ്യാമയോ അതാ പറഞ്ഞത്. ഒരുപാട് സ്നേഹവും സ്വപ്നവും കൊണ്ട് സ്വൈര്യം തന്നില്ലെന്ന്. എന്റെ മനസ്സ് മുഴുവൻ നടക്കാത്ത മോഹങ്ങളാണ് അത്ര. അതൊക്കെ ശരിയാണെന്ന് തോന്നിയോ? എനിക്കറിയില്ല. അതെ, അറിയില്ല. ഞാൻ ഭൂമിയിലും നീ സ്വർഗത്തിലും ജീവിച്ചു, അവിടെ തെറ്റുപറ്റിയത്. ഒട്ടേറെ ജീവിത ദുരിതങ്ങൾക്ക് നടുവിലാണ് നമ്മൾ കഴിയുന്നത്. ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വാച്ചഴിച്ചു പണയം വെക്കേണ്ടി വരുന്നവന്റെ മനസ്സിൽ എവിടാ പ്രേമം, എവിടാ സ്നേഹം? ഞാൻ അങ്ങനെ ഒരുത്തന. എന്നെ പോലെ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. സ്വന്തം പ്രശ്നങ്ങൾ ഭാര്യയെയും കുട്ടികളെയും അറിയിപ്പിച്ച് വേദനിപ്പിക്കേണ്ടെന്ന് കരുതി പുകയുന്ന മനസ്സിന് മുകളിൽ ഒരു ചിരിവാരി തേച്ച് നടക്കും. നിവർത്തികേടുകൊണ്ടാ, മനഃപൂർവ്വമല്ല. അത് മനസ്സിലാക്കാൻ ഒരു ഭാര്യയ്ക്ക് കഴിഞ്ഞാൽ അവിടെയാണ് സ്നേഹത്തിന് വിലയുണ്ടാവുന്നത്, ജീവിതത്തിന് ഭംഗിയുണ്ടാവുന്നത്. ഞാൻ നിന്റെ ഭർത്താവ് മാത്രമല്ല, മകനാണ്, ജ്യേഷ്ഠനാണ്, അനുജനാണ്, അമ്മാവനാണ്, അളിയനാണ്. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ട്. പ്രേമ വിവാഹത്തിലാണ് എന്നും സ്വന്തമാക്കലും പോരാ പോരാ എന്ന തോന്നലും ഒക്കെ കൂടുതലുള്ളത്. വൈകിപ്പോയി എന്നറിയാം, എങ്കിലും എനിക്ക് എന്റെ തെറ്റുകൾ മനസ്സിലാവുന്നുണ്ട്. വ്യക്തമായിട്ട് മനസ്സിലായ എങ്കിൽ പിന്നെ നമ്മളിപ്പം എന്തിനാ വിരിയുന്നത്? ഒരിക്കൽ പാതി വഴിക്ക് നിന്നുപോയ നമ്മുടെ ആ ഹണിമൂൺ ട്രിപ്പില്ലേ ഊട്ടിക്ക്, അവിടുന്ന് വീണ്ടും തുടങ്ങാം അല്ലേ? ഓ